بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الحمد لله أمرنا شيخ الإسلام ابن عبد الوهاب رحمه الله كشف الشبهات عربي كريم فست كلاس നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കിതാബിന്റെ അർത്ഥം എന്ന് പഠിച്ചു. കശ്മ ശുബഹാത്തിന്റെ ഭാഷാപരമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഷെയ്ഖ് അബ്ദുൽ ക്ലാസ് കിതാബ് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി പറഞ്ഞുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസലകൾ ചർച്ച ചെയ്യാനുണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ശാരീരികളൊക്കെ ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യാറുണ്ട്, ഒരുപാട് പറയാനും ഉണ്ട് ആ വിഷയത്തിൽ. പക്ഷെ അതിലേക്ക് ചർച്ച പോയി കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ശേഷമുള്ള പണ്ഡിതന്മാരുടെയെല്ലാം ശൈലി എഴുതുമ്പോൾ ബിസ്മി കൊണ്ട് എഴുതലും പറയുമ്പോൾ ഹംദ് കൊണ്ട് പറയലുമാണ്. അതാണ് പൊത്തത്തിലുള്ള ശൈലി. എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും, സംസാരിക്കുമ്പോഴോ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു തുടങ്ങും, ഹംദ് കൊണ്ട് തുടങ്ങും. ഇതാണ് പൊതുവെയുള്ള ശൈലി. ഹാഫിദ് ഫത്വ ബാരി ഈ ശൈലി ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ കാരുണ്യകരുണ റഹീമും റഹ്മാനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ എഴുതുന്നു. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ചെറിയ രീതിയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടാകുന്നു. പറഞ്ഞുതരാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറഹ്മാൻ അർറഹീം എന്നതിന്റെ അർത്ഥം, അർറഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ മാത്രം പേരാണ്, അള്ളാഹുവിന്റെ മാത്രം ബാധകമായ പേരാണ്. ഇസ്മു മിനൽ അസ്മായിൽ മുഖ്തസത്തി ബില്ലാ ലാ യുത്ലഖു അലാ ഗൈരി, വേറെ ആർക്കും പറയാൻ പറ്റാത്ത അള്ളാഹുവിന്റെ മാത്രം പറയുന്ന പേരാണ് അർറഹ്മാൻ. അതിന്റെ അർത്ഥം വിശാലമായ കാരുണ്യം ഉടയവൻ എന്നതിന്റെ അർത്ഥം. അർറഹീം എന്നുള്ളത് അള്ളാഹുവിനും പറയാം, അള്ളാഹു അല്ലാത്തവർക്കും പറയാം റഹീം എന്ന പേര്. അതിന്റെ അർത്ഥം ദുർ റഹ്മത്തിൽ വാസില, എത്തുന്ന ഇൽമുള്ള ദുർ റഹ്മത്തിൽ വാസില, മറ്റുള്ളവരിലേക്ക് എത്തുന്ന കരുണയുള്ളവൻ. റഹ്മാൻ പറഞ്ഞാൽ ദുർ റഹ്മത്തിൽ വാസിയ, വിശാലമായ കരുണയുള്ളവൻ. റഹ്മാന്റെയും റഹീമിന്റെയും അർത്ഥം. അപ്പൊ മൊത്തത്തിൽ റഹ്മാനും റഹീം ചേർത്ത് വായിക്കുമ്പോൾ അർറഹീം എന്ന് പറഞ്ഞാൽ അൽ മൂസിലു റഹ്മതഹു ഇലാ മൻ യശാഉ മിൻ ഇബാദി, മറ്റുള്ളവരിലേക്ക് കരുണ ചെയ്യുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കരുണയുടെയവൻ, വിശാലമായ കരുണയുടെയവൻ. റഹ്മാനും റഹീം എന്ന് പറഞ്ഞാൽ കരുണയുള്ളവനും മറ്റുള്ളവരോട് കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ എഴുതുന്നു. നമ്മളാണ് പറയുന്നതെങ്കിൽ നമ്മൾ വായിക്കുന്നു, അതാണ് ഏറ്റവും നല്ല അർത്ഥമൊക്കെ. ഞാൻ ആരംഭിക്കുന്നു എന്നതിനേക്കാൾ നല്ലത് ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയെ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുടിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ സങ്കല്പിക്കേണ്ടത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ കുടിക്കുന്നു, ഞാൻ ആരംഭിക്കുന്നു എന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. ശൈഖ് റഹിമക്കല്ലാ അന്ന തൗഹീദ ഹു ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു ബിൽ ഇബാദ. നീ അറിയണം, അത് ശേഷമുള്ള കാര്യത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് നീ അറിയണം എന്നുള്ള പ്രയോഗങ്ങൾ പണ്ഡിതന്മാർ പ്രയോഗിക്കുക. നമ്മള് മുമ്പ് ചർച്ച ചെയ്യുന്നതാണ്.
നവാഫ് ഇസ്ലാം ചർച്ച ചെയ്യുന്നിടത്ത് ഇത് പറഞ്ഞതാണ്. ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നു. പറഞ്ഞാൽ ഒരു വസ്തു എന്താണോ അതിനെ പൂർണ്ണമായി അറിയലാണ് അൽമു. ഒരു കാര്യം അതെന്താണോ അതിനെ അതിൻ്റെതായ രീതിയിൽ അറിയുന്നതിനാണ് അൽമു എന്ന് പറയുക. അത് വ്യത്യസ്ത രീതിയിലാണ്. ഇദ്റാക്ക് ഒരു കാര്യത്തെ ഗ്രഹിക്കൽ അറിയൽ വ്യത്യസ്ത രീതിയിലാണ്. ഏറ്റവും ഉന്നത ദർജയുള്ളതാണ് മേലെയുള്ളതാണ് അൽഇൽമു. അതെന്താണോ അത് അതുപ്രകാരം അറിയൽ. ഇദ്റാക്കു ശൈ അലമാഹുവാലേ, ഒരു കാര്യം എന്താണോ അതിനെ അങ്ങനെ തന്നെ അറിയുക. ഇദ്റാക്കൻ ജാലിമൻ ഗണ്ഡിതമായി അറിയുക, അതാണ് അൽഇൽമു അറിവ്. രണ്ടാമത്തിന് താഴെയുള്ളത് അൽജഹ്ൽ അൽബസീത്. അൽജഹ്ലുൽ ബസീത് വഹുവ അദ്ഖുൽ ഇദ്റാക്കി ബിൽ കുല്ലിയ, ഒന്നും അറിയാതിരിക്കുക. ഒന്നും അറിയില്ല അൽജഹ്ലുൽ ബസീത് എന്നാൽ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. നിങ്ങൾ ചോദിച്ചാൽ പറയും ലാദിരി എനിക്ക് അറിയില്ല എന്ന് പറയാം. അതാണ് അൽജഹ്ലുൽ ബസീത്, ഇദ്റാക്കേ ഇല്ല, ഒന്നും അറിയാത്ത. മൂന്നാമത്തത് അൽജഹ്ലുൽ മുറക്കബ്, ഘടിപ്പിക്കപ്പെട്ട ജഹ്ൽ വിവരക്കേട്. ഒരു കാര്യം എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ മനസ്സിലാക്കുക. ഒരു കാര്യം എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കുക. ഇതിന് മുറക്കം എന്ന് പേര് പറയാം. മുറക്കം എന്ന് പറഞ്ഞാൽ ഘടിപ്പിക്കപ്പെട്ടത്, ഒന്ന് മറ്റൊന്നോട് ഘടിപ്പിച്ചതിനാണ് മുറക്കബ് എന്ന് പറയാം. മുറക്കബ് അറബിന്റെ വ്യാകരണ അറബി വ്യാകരണ രീതിയിൽ വ്യത്യസ്ത കുറെ രീതിയിലുണ്ട്. മുറക്കം ഘടിപ്പിക്കപ്പെടുക എന്നർത്ഥം. മുറക്കബ ഇറക്കി മുറക്കം, അൽ ജഹ്ലുൽ മുറക്കം എന്ന് പറയാൻ കാരണം രണ്ട് കാര്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ഈ ജഹ്ൽ, ഈ വിവരക്കെടി. ഒന്ന് ജഹ്ലുൽ ഇൻസാനിൽ വാക്കി, അതെന്താണോ അതൊക്കെ അറിയില്ല. ജഹ്ലുൽ മുറക്കം എന്താണ്? ഒരു കാര്യം എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കുക. അപ്പോൾ സംഭവത്തിൽ യാഥാർത്ഥ്യത്തിൽ അതെന്താണോ അതൊക്കെ അറിയുന്നില്ല, ഒരു ജഹ്ൽ. രണ്ടാമത്തേത് വജഅലുഹു ബിഹാലിഹി ഹൈസു ദന്ന അന്നഹു ആലിം വലൈസ ബിആലിം, ഇത് അറിയില്ല എന്ന കാര്യം എനിക്ക് അറിയില്ല. രണ്ട് കാര്യം, ഒന്ന് ആ വസ്തു എന്താണ് എന്നറിയില്ല, രണ്ട് ഇവ മനസ്സിലാക്കിയത് അറിയും, ഇവ മനസ്സിലാക്കിയും ഇവ വിചാരിക്കുന്ന മനസ്സിലാക്കിയ കാര്യമാണ് ശരി, ഇവർക്ക് അറിയില്ല എന്ന കാര്യം എനിക്ക് അറിയുന്നില്ല. ആ രണ്ട് കാരണങ്ങളാൽ ഇത് പറയും അൽജഹ്ലുൽ മുറക്കം. ഒരു കവിത പാടാറുണ്ട്, وقال حكيم وقال حمار الحكيم بوتا لو انصف الدهر لاني اركب لاني جاهل بسيط وصاحبي جاهل مركب. بوتا എന്ന് പറയുന്ന ഒരു കവിത, لو وقال حمار الحكيم بوتا, ഒരു ഹക്കീമിന്റെ ബൂത്ത എന്ന് പറയുന്ന ഒരു കവിത പറയാണ്, കാലം നീതി കാണിച്ചിരുന്നുവെങ്കിൽ ഞാനാണ് എന്റെ യജമാനെ പുറത്ത് കയറേണ്ടത്, കാരണം ഞാൻ ജഹ്ൽ ബസീത, എനിക്ക് ഒന്നും അറിയില്ല. വസാഹിബി ജാഹിലും മുറക്കബോ, എന്റെ സാഹിബ് ജാഹിലും മുറക്കബോ, എന്റെ ഓപ്പോസിറ്റ് അറിയുന്ന ആളാണ്, എനിക്കൊന്നും അറിയില്ല. എന്നാൽ എന്നോട് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും, അതാണ് ജഹ്ൽ ബസീത്. ജഹ്ൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം, അപ്പൊ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, യഥാർത്ഥത്തിൽ അതാവൂല. ഉദാഹരണത്തിന് ഒരു മസല വെക്കാണ് ഇങ്ങനെ, ഇന്ന് ഇന്ന് തന്നാൽ എന്താണ്, ഇന്ന് ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, റോ പറയാണ് എനിക്കറിയില്ല. ജാഹിലും ബസീതാണ്. മറ്റോ പറയണം ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നതാകുന്നു, അതല്ലാത്ത വേറെന്തോ മനസ്സിലാക്കി പറയാ. ജഹ്ൽ മുറക്കബ് എന്ന് പറയാം, അതെന്താണ് എന്ന് എനിക്കറിയില്ല, ഓനക്കറിയില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ജഹ്ൽ മുറക്കബ് അവനാണ് കവിത പാടിയത്, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഓനേക്കാൾ ഡീസന്റ്, ഓനെ അറിഞ്ഞത് തന്നെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയിട്ടുള്ളത്. നാലാമത്തത് ഒരു കാര്യത്തെ മനസ്സിലാക്കുക, ആ മനസ്സിലാക്കിയതിന്റെ ഓപ്പോസിറ്റ് ആണ് റാജിഹ്. പരിഗണനീയമായത് റാജിഹായ ഓപ്പോസിറ്റ് ഉണ്ടായിരിക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യത്തെ മനസ്സിലാക്കുക, ഓപ്പോസിറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയതിന്റെ ഓപ്പോസിറ്റ്
പരിഗണനീയമായ അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ട മനസ്സിലാക്കി അതിന്റെ ഓപ്പോസിറ്റ് റാജിയാകാൻ സാധ്യതയുള്ളത്. റാജി എന്ന് പറഞ്ഞാൽ പരിഗണനീയമാകണം. അപ്പൊ മനസ്സിലാക്കി എന്റെ ഓപ്പോസിറ്റ് റാജി ഇത് മറിച്ചു പോയിരിക്കും എന്റെ കോഴി. അഞ്ചാമത്തേത് അഷക് ഇതറാഖുഷേ വർമ്മ എന്ന് പറഞ്ഞാൽ ഇവ മനസ്സിലാക്കിയത് മർജുഹാണ്. ഇപ്പൊ മനസ്സിലാക്കിയത് ഓപ്പോസിറ്റ് റാജിയാണ്. മർജു എന്ന് പറഞ്ഞാൽ പരിഗണിക്കപ്പെടാത്തത്, റാജി എന്ന് പറഞ്ഞാൽ പരിഗണിക്കപ്പെടുന്നത്. ഷെക്ക് എന്ന് പറഞ്ഞാൽ ഇവ മനസ്സിലാക്കിയതും മനസ്സിലാക്കാത്ത രണ്ടും ഒരേപോലെ സംശയം. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് സംശയമല്ല. രണ്ടും ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇതിൽ ഏതാണ് ശരി എന്ന് രണ്ടും ഒരേപോലെ സംശയം രണ്ടിലും ഒരേപോലെയാണ്. മനസ്സിലാക്കിയതാണ് റാജിനി ഓപ്പോസിറ്റ്, അതിന്റെ അപ്പുറത്ത് ഒരു മർജൂഹായ കൗല് ഉണ്ടാകാൻ സാധ്യത. പിന്നെ ആറ് മർത്തവലാണ് ഒന്ന് രണ്ട് പറഞ്ഞാൽ എന്തായാലും അറിയും, അത് അറിഞ്ഞ് അറിയുന്നതിലേക്ക് മനുഷ്യൻ ആവശ്യക്കാരനായി തീരും. തീ ചൂടുള്ളതാണ് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടാ ഇല്ല, ലറൂരിയായി അറിയുന്ന കാര്യമാണ്. നെതിരി എന്ന് പറഞ്ഞാൽ പഠനത്തിലേക്കും ചിന്തയിലേക്കും ആവശ്യമായ അറിവ്, അത് ലറൂരിയായ അല്ല നെതിരിയായ അറിവാണ്. ലറൂരിയായ അറിവിന്റെ ഉദാഹരണം തീ ചൂടുള്ളതാണ്, അത് ലറൂരിയായ അറിവാണ്. നിർബന്ധമായി ഒരു മനുഷ്യൻ ചിന്തിക്കുകയോ തെളിവെടുക്കാൻ പോലും ചെയ്യാതെ അറിഞ്ഞിരിക്കുന്ന അറിവ്. നെതിരി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുകയും തെളിവെടുക്കലൊക്കെ ആവശ്യമായി വന്നായിരിക്കും. ഉദാഹരണത്തിന് വുദൂഇൽ നിയ്യത്ത് വാജിബാണ് എന്നത് അതെല്ലാവരും അറിഞ്ഞാണ്, അല്ല അത് തെളിവെടുക്കേണ്ട പഠിക്കേണ്ട ചിന്തിക്കേണ്ട അറിവാണ്. ഇങ്ങനെ ഇമിനെ രണ്ട് രീതിയായി തിരിച്ചിട്ടുണ്ട്. അതെല്ലാ പണ്ഡിതന്മാരും ഈ ഒരു ചർച്ച ചെയ്യുന്നതാണ്. ഏലം എന്നുള്ള കോല് പറയുന്നതൊക്കെ ഈ ഇൽമിനെ ഇങ്ങനെ ആ രീതിയിൽ വിശദീകരിക്കാറുണ്ട്. ഇൽമ് ജലീൽ വസീത്ത് ജലീൽ മുറക്കബ് വഹ്മ് ശക്ക് ലഞ്ഞ്. ശേഷം അദ്ദേഹം പറഞ്ഞു റഹിമക്കല്ലാഹ്, അല്ലാഹു താങ്കളോട് കരുണ ചെയ്യട്ടെ. ശൈഖിന്റെ പ്രാർത്ഥനയാണ്, ഏകവറുകൾ വായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്. അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ. അദ്ദേഹം തുടർന്നത് അന്ന തൗഹീദ ഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇബാദ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധന കൊണ്ട് ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകരാക്കലാണ്. ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ്. നിർവചനമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രധാനമായി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് കിതാബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ. ഒന്നാമത്തേത് അന്ന തൗഹീദ ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. ഇവിടെ ഒരു നിർവചനമാണ് അദ്ദേഹം നൽകിയത്, തൗഹീദുൽ ഉലൂഹിയത്തിന്റെ നിർവചനമാണ് ശൈഖ് അവർ നൽകിയത്. മൊത്തത്തിൽ തൗഹീദിനെ സംബന്ധിച്ച ഒരു ചെറിയ വിവരണം ആവശ്യമാണ്. വഹദ യുവഹീദു തൗഹീദ്, വഹദ യുവഹീദു എന്ന ക്രിയയുടെ മസ്തറാണ് തൗഹീദ്.
മസ്റ്റർ നമ്മള് പേര് അസ്റ്റർ ചെയ്യുമ്പോ എന്താണ് പേര് മാലി മൊലാലി മസ്റ്റർ ഒക്കെ ഇനി മലയാളം പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് അതേ അസ്റ്റർ പറഞ്ഞത് മസ്റ്റർ ഉത്ഭവസ്ഥാനം അതാണ് തൗഹീദ് തൗഹീദ് ഒരു കാര്യം തൗഹീദ് ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചർത്താണ് റുക്കിനാണ് രണ്ട് കാര്യങ്ങൾ തൗഹീദിന്റെ റുക്കുകളാണ് തൗഹീദ് എന്ന് പറയാം നഫിയും ഇസ്ബാത്തും നഫിയും ഇസ്ബാത്തും അടങ്ങിയ തൗഹീദിനെയാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ നഫി എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ നിഷേധിക്കൽ അല്ലാഹു അല്ലാത്ത ആരും തന്നെ ആരാധിക്കപ്പെടാൻ അറിയില്ല എന്ന് നിഷേധിക്കുന്നതിനാണ് നഫി നിഷേധം ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അറിയാൻ അല്ലാഹു മാത്രമാണെന്ന് സ്ഥിരീകരിക്കൽ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ രണ്ട് റുക്നുകളാണ് നമ്മൾ പല ക്ലാസ്സുകളിലായി ഇത് സംസാരിച്ചിട്ടുണ്ട് തൗഹീദിന്റെ രണ്ട് റുക്നുകൾ ഒന്ന് അന്നഫി നിഷേധം രണ്ട് അല്ല ഇസ്ബാത്ത് സ്ഥിരീകരണം നിഷേധം ഏതാണ് ലാ ഇലാഹ സ്ഥിരീകരണം ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പലയിടങ്ങളിലായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സൂറത്തു ബഖറയിലെ 256-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിം ബില്ലാ ഫഖദ് ഇസ്തംസക ബിൽഉർവതിൽ വുസ്ഖാ ലം ഫിസാമ ലഹ വല്ലാഹു സമീഉൻ അലീം വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിം ബില്ലാ ഫഖദ് ഇസ്തംസക ബിൽഉർവതിൽ വുസ്ഖാ ലം ഫിസാമ ലഹ വമൻ യക്ഫുർ ബിത്താഗൂതി താഗൂതുകളെ ആര് നിഷേധിക്കുന്നുവോ വയുമിം ബില്ലാ അല്ലാഹുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുവോ അവനാണ് മുറിഞ്ഞു പോകാത്ത കയറിനെ മുറുകെ പിടിച്ചിരിക്കുന്നത് ശക്തമായ ഭദ്രമായ മുറിഞ്ഞു പോകാത്ത കയറിനെ പിടിച്ചിരിക്കുന്നത് അവനാണ് രണ്ട് കാര്യം പറഞ്ഞു അവൻ യക്ഫുർ ബിത്താഗൂത് കുഫ്റു ബിത്താഗൂതും വേണം ഈമാനും ബില്ലയും ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നാണ് കുഫ്റു ബിത്താഗൂതും അൽ ഈമാനും ഈമാനും ബില്ലയും ാണ് യാഥാർത്ഥ്യമായ ആരാധ്യം അല്ലാഹുവാണ് ഹക്ക് അള്ളാഹുവിനെ കൂടാതെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം ബാത്തിലാണ് രണ്ട് കാര്യങ്ങൾ സ്ഥിരീകരിച്ചു ഒന്ന് അള്ളാഹു ഹക്കാണ് രണ്ട് അള്ളാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ് ഇവിടെ നഫീം വന്നു ഇസ്ബാത്തും വന്നു നഫീം ഇസ്ബാത്തും ചേർന്ന് വരുമ്പോഴാണ് തൗഹീദ് ഉണ്ടാകുന്നത് നഫീം ഇസ്ബാത്തിനെയും ചേർത്ത് കൊണ്ട് മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ പ്രകാരം കാണാം സൂറത്തുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാ ഹറമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ് മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധിക്കപ്പെടാൻ അറിയാൻ അല്ലാഹു മാത്രമാണ് എന്ന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് അല്ലാഹുക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിഷേധിക്കുകയും ചെയ്താൽ നഫീം വന്നു ഇസ്ബാത്തും വന്നു അവൻ മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ബാത്തായി വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് നഫിയായി നഫീം ഇസ്ബാത്തും വന്നു അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെല്ലാം നിഷേധിക്കണം അല്ലാഹുവിനെ സ്ഥിരീകരിക്കണം ആരാധ്യനായി അല്ലാഹുവിനെ സ്ഥിരീകരിക്കണം എങ്കിൽ ഹറമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ് അവന്റെ രക്തവും സമ്പത്തും പവിത്രമാണ് അവന്റെ വിചാരണ അള്ളാഹുവിന്റെ മേലാണ് ആ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അപ്പോൾ അള്ളാഹുവിനെ മാത്രം നൽകേണ്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയാം ഈ വിശദീകരണത്തിലൂടെ നബിയെയും ഇസ്ബാത്തിനെയും സ്വീകരിക്കലിലൂടെ മനസ്സിലായി അള്ളാഹുവിനെ മാത്രം നൽകേണ്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ് ഇഫ്റാദുല്ലാഹി തആല ബിമാ യസ്തസ്ബി എന്നാണ് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കൽ ഈ തൗഹീദ് മൂന്ന് രീതിയാണ് നമുക്ക് പരിചയമുള്ളതാണ് ഒന്ന് തൗഹീദുർ റുബൂബിയ്യ രണ്ട് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് മൂന്ന് തൗഹീദുൽ ഉലൂഹിയ്യ
ഇത് മൂന്ന് കാര്യങ്ങൾ അടങ്ങിയതാണ് അത്തൗഹീദ്. ഈ മൂന്ന് കാര്യങ്ങളിൽ അല്ലാഹു ഏകനാക്കണം. റുബൂബിയത്തിൽ അല്ലാഹു ഏകനാക്കണം. റബ്ബുൽ അല്ലാഹു തൗഹീദ് റുബൂബിയയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏകനാക്കണം. തൗഹീദ് റുബൂബിയ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബിഅഫ്ആലിഹി, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലാൻ ഏകനാക്കണം. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകന, അള്ളാഹു റബ്ബാൻ, അർറുബൂബിയ ഖൗലുഹു റബ്ബൻ. അല്ല, അടിസ്ഥാനപരമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഖാലിഖിയത്ത്, ഖാലിഖിയത്ത് അള്ളാഹു ഖാലിക. രണ്ട്, അള്ളാഹുവിന്റെ മാലിഖിയത്ത്, മാലിക് അള്ളാഹുവാൻ. മൂന്ന്, അള്ളാഹുവിന്റെ മുദബ്ബിരിയത്ത്, തദ്ബീരിയത്ത്, മുദബ്ബിർ അള്ളാഹുവാൻ. ചിലർ റാസിഖ് അള്ളാഹുവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാലിഖ് അള്ളാഹുവാൻ. തൗഹീദ് റുബൂബിയ്യത്തിന്റെ അടിസ്ഥാനപരമായി സമർത്ഥിക്കുന്ന ഒന്നാമത്തെ കാര്യം, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാൻ. കണ്ടുകാണുന്ന സകല വസ്തുക്കളെയും അള്ളാഹു അല്ലാത്ത എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാൻ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനൽ സമാഇ വൽ അർ, ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന അല്ലാഹു അല്ലാത്ത മറ്റൊരു ഖാലിഖുണ്ടോ? ഖാലിഖ് അല്ലാഹു. അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുവിന്റെയും ഖാലിഖ് അല്ലാഹു ആണ്. തൗഹീദുർ റുബൂബിയ്യ ഒന്നാമതായി നാം സ്ഥിരീകരിക്കുന്നത് അല്ലാഹുവിന്റെ ഖാലിഖിയത്ത്, ഖാലിഖിയത്ത്, തൗഹീദുൽ ഖാലിഖിയ. അല്ലാഹു സൃഷ്ടാവാണ്, സകല വസ്തുക്കളെ സൃഷ്ടാവ് അല്ലാഹു ആണ് എന്നുള്ളത്. തൗഹീദുർ റുബൂബിയ്യ നമുക്ക് അപ്പോൾ ഒന്നുകൂടെ ഖാസ് ആയിട്ട് താരിഫ് പറയാം. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് വെച്ചാൽ, ഇഫ്റാദുല്ലാഹി തആല ബിൽ ഖൽഖി വൽ മുൽഖി വൽ തദ്ബീർ. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിനെ ഏകനാക്കലാണ്. ബിൽ ഖൽഖ് സൃഷ്ടിക്കൊണ്ട്, വൽ മുൽഖ് അധികാരം കൊണ്ട്, ഉടമസ്ഥത കൊണ്ട്, വൽ തദ്ബീർ നിയന്ത്രണം കൊണ്ട്. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ. അതിലൊന്നാമത്തത് ഖാലിഖ്, അഖാലിഖ് അല്ലാഹു ആണ്. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അല്ലാഹു ആണ്. എല്ലാ വസ്തുക്കളുടെയും ആ വസ്തുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിന്റെയും സൃഷ്ടാവ് അല്ലാഹു ആണ്. അല്ലാഹു പറഞ്ഞത് വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു ആണ്. ഒരുപാട് ആയത്തുൽ ഖുർആനിലുണ്ട് ഒരുപാട് ആയാത്തുകൾ സർക്കാർ അല്ലാഹു ആണെന്ന് സ്ഥിരീകരിക്കുന്ന. അപ്പൊ അല്ലാഹുവിന്റെ ഈമാൻ ബിൽ ഖദർ, അൽ ഈമാൻ ബിൽ ഖദറിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ്, ഈമാന്റെ ഭാഗമാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെയും സർക്കാർ അല്ലാഹു ആണെന്ന് സ്ഥിരീകരിക്കാൻ. അല്ലാഹു നമ്മയും നമ്മുടെ പ്രവർത്തനത്തിന്റെയും സർക്കാവാണ്. കാരണം അള്ളാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ഇവിടെ രണ്ട് ടീം, രണ്ട് ഫിറഖത്ത് പേച്ച് പോയിട്ടുണ്ട്. ഒന്ന് അൽമുഅ്തസില, ചില ഫിറഖുകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കും ഇവരാരാണെന്നുള്ള കാര്യം. അൽമുഅ്തസില അവർ ഖൽഖിന്റെ വിഷയത്തിൽ, ഖൽഖു അഫ്ആലിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ പേച്ച് പോയവരാണ്. സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ, സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടികൾ തന്നെയാണ് എന്ന വാദക്കാരാണ് മുഅ്തസിലിയാക്കൾ. ചിലക്ക് പറയാ സൃഷ്ടികളാണ് അവരുടെ പ്രവർത്തനത്തിന്റെ സൃഷ്ടാവ്. അവർ അള്ളാഹുവിലേക്ക് സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ ഹൈക്കീത്ത് ബന്ധിപ്പിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. അവർ പറയുന്നത് അള്ളാഹുവിനോട് നീതി കാണിക്കൽ നിർബന്ധമാണ്, അള്ളാഹുവിനോട് നീതി കാണിക്കൽ നിർബന്ധം. അള്ളാഹു ഒരിക്കലും മോശമായ പ്രവർത്തനത്തെ സൃഷ്ടിക്കുകയില്ല. ഇവിടെ ഒരുപാട് പേര് മോശമായ പ്രവർത്തനം ചെയ്യുന്നു, തെറ്റുകൾ ചെയ്യുന്നു, കൃത്യകേടുകൾ ചെയ്യുന്നു. ഇത് സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും, അള്ളാഹു അതിനെ ഉദ്ദേശിച്ചു എന്ന് പറയേണ്ടി വരും. അതൊരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടികൾ തന്നെയാണ്. അവരുടെ ഭാഗം
അള്ളാഹു അള്ളാഹുവിന്റെ ഇവർക്ക് മുസ്ലിമിലാക്കുന്ന അഞ്ച് ഉസൂലുകളിൽ ഉസൂലാണ് അത് നീതി വേണം. അതായത് സൃഷ്ടികളുടെ പ്രവർത്തനത്തിൽ സൃഷ്ടാവിന് ഒരു മശീഹത്തും ഇല്ല. സൃഷ്ടികളുടെ പ്രവർത്തനത്തിൽ സൃഷ്ടാവിന് ഒരു മശീഹത്തും ഇല്ല എന്ന് പറയുന്നത് കദറിനെ നിഷേധിക്കുന്നവരാണ് ഇവർ. കദിരിയാക്കൾ എന്നാണ് മുസ്ലിങ്ങൾ പറയാ. കദറിന്റെ വിഷയത്തിൽ കദിരിയാക്കളാണ് ഇവർ. മുസ്ലിങ്ങൾ ഫുറഖുകളുടെ ഈ പേച്ച വിഭാഗത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഒന്നുകിൽ പേച്ച വിഭാഗങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ മുഅ്തസില എന്നുണ്ടും അല്ലെങ്കിൽ ഖദരിയ എന്നുണ്ടും, രണ്ടാലും ഒപ്പിടുന്നില്ല. കാരണം ഖദരിയ എന്ന് പറയലും മുഅ്തസില എന്ന് പറയലും സമാണ്. അതുകൊണ്ട് ഖദറിനെ നിഷേധിച്ചവർ ഇവിടെ വലിയ അത്ഭുതമുണ്ട്. ഇവർ അള്ളാഹുവിന്റെ പ്രവർത്തനം സൃഷ്ടികളുടെ പ്രവർത്തനത്തിൽ അള്ളാഹുവിന് യാതൊരു മശീഹത്തുമില്ല. സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടികൾ തന്നെയാണെന്ന് പറയും. ഇവരുടെ വാദം ഖുർആൻ സൃഷ്ടിയാണെന്നുള്ളത്. ഖുർആൻ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും പടച്ചവർ അള്ളാഹു ആണ്. ഖാലിഖു കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട്. ആമാൻ കുല്ലി ഷൈ, കുല്ലി എന്നുള്ള പ്രയോഗം എല്ലാവരും അർത്ഥം കിട്ടും. ഒന്നും ഒഴിവില്ല, ഒന്നും ഒഴിവാണെങ്കിൽ വേർത്തെടുക്കുവാണ്. ഒരു അറബി ഭാഷയിൽ കുല്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ആ കുല്ലിന് ശേഷം പറഞ്ഞ കാര്യം എന്താണോ അത് എല്ലാവർക്കും ബാധകമാണ്. ആ പറഞ്ഞ ആൾ ആരൊക്കെയാണോ, ഇപ്പൊ കുല്ലു ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ആയി. ഇപ്പൊ മനുഷ്യനായിട്ട് ആരുണ്ടോ അവർക്ക് എല്ലാവർക്കും പറയാൻ പോകുന്ന വിധി ബാധകമാണെന്നർത്ഥം. ഇവിടെ കുല്ലു ഷൈ എന്നുള്ള പറഞ്ഞ അള്ളാഹു ഹാലിഖു കുല്ലി ഷൈ, ഇപ്പൊ ഷൈ ആയിട്ട് എന്തുണ്ടോ അതിന്റെ എല്ലാം ഹാലിഖ് അള്ളാഹു ആണ്. ഷൈ ആയിട്ട് എന്തുണ്ടോ അതിന്റെ എല്ലാം ഹാലിക്ക് അള്ളാഹുവാണ്. ഖുർആൻ ഷൈആണ്, ഖുർആൻ ഒരു വസ്തുവാണ്. അപ്പൊ ഖുർആന്റെയും സൃഷ്ടി സത്താവ് അള്ളാഹുവാണ്, ഖുർആൻ മഖ്ലൂഖാണ്. ആണ് മുഅ്തസിലിയാക്കളുടെ വാദം. അപ്പൊ ഈ കുല്ലി ഷൈഇനോട് ഖുർആനെയും പെടുത്താൻ വേണ്ടിട്ട് കുല്ലി ഷൈഇ തെളിവുണ്ടോന്നു ഖുർആനെ സൃഷ്ടിയാക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ സംസാരം സൃഷ്ടി എന്ന് പറയാൻ വേണ്ടിട്ട്. അവര് പറയാണ് സൃഷ്ടികളുടെ പ്രവർത്തനം അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഖുർആനെ സൃഷ്ടിയാക്കാൻ വേണ്ടിട്ട് അള്ളാഹു ഹാലിഖു കുല്ലി ഷൈഇൻ ആയതുകൊണ്ടോന്നു വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ എന്ന ആയത്തിനെ അവഗണിച്ചുകൊണ്ട് സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടികൾ തന്നെയാണ് വാദിപ്പിക്കുന്നത്. ഞാൻ പറയാൻ തിരിയുന്ന ഈ വിഷയത്തിൽ പേച്ച് പോയവരുടെ മനസ്സിലാക്കൾ അവര് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. അവരുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്, അള്ളാഹെ പരിശുദ്ധപ്പെടുത്തലാണ്. അള്ളാഹുവിലേക്ക് ഷെറിനെ ചേർക്കാൻ പാടില്ല. കുറ്റം ചെയ്യുന്നു, കുഫുർ ചെയ്യുന്നു, വൃത്തിയർ ചെയ്യുന്നു, പാപകർമ്മം ചെയ്യുന്നു, ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് കദിരിയാക്കൾ മുഅ്തസിലിയാക്കൾ അള്ളാഹുവിന്റെ കൗനിയായ ഇറാദത്തിനെ നിഷേധിക്കുന്നു. രണ്ട് ഇറാദത്ത് പറയുന്നു, പറഞ്ഞ ആവർത്തിക്കലും ചെയ്യാവില്ല. ആ ക്ലാസ്സിന് വാങ്ങിക്കുന്നത് അൽ ഇറാദ അഷറായിയ അൽ ഇറാദ അൽ കൗനിയ പറഞ്ഞിരുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യം. ഇറാദ കൗനിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് ഉദ്ദേശിക്കുന്നു, പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെട്ടോളൊന്നില്ല. ഇറാദ കൗനിയയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഉണ്ടാകാം, ഇഷ്ടപ്പെടാത്തതും ഉണ്ടാകാം. ഇറാദ ശറായിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നേ ഉണ്ടാവുള്ളൂ. ഇറാദ കൗനിയ കുഫർ ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. പക്ഷെ കുഫുർ ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോ ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് ഇറാദ കൗനിയ, അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇറാദ ശറായിയ അല്ല. മനസ്സിലായ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൽപ്പിക്കുള്ളൂ. അപ്പൊ കുഫുർ ചെയ്യാൻ കൽപ്പിച്ചിട്ടോ? ഇല്ല. അപ്പൊ ഇറാദ കൗനിയ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാം ഉണ്ടാകാനുള്ള തീരുമാനം അള്ളാഹു തീരുമാനമാണ്. ശിർക്ക് കുഫുറൊക്കെ ഉണ്ടാവും, ഇറാദ കൗനിയ. ആ ഒരു വശത്തെ അവഗണിച്ചു ുള്ളൂ. അപ്പൊ തെറ്റ് ചെയ്തി എന്ന് പറഞ്ഞാൽ തെറ്റിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയണം. തെറ്റിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. അള്ളാഹു തെറ്റ് സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുവോ? ഇല്ല. അനീതിയാണ് അള്ളാഹുവിന്റെ തെറ്റിനെ ചേർക്കൽ. അതുകൊണ്ട് സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു അല്ല, സൃഷ്ടികൾ തന്നെയാണ്. അതാണ് അവരുടെ വാദം. ഇറാദ കൗനിയെ അവഗണിച്ചു, ശറൈയ മാത്രമേ എടുക്കത്തുള്ളൂ നമ്മുടെ സംസാരത്തെ. ഇതാണ് ഒരു വിഭാഗം, പേച്ച ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അൽ അഷാഇറ, അഷ്കരികളാണ്. അഷ്കരികൾ
അവരുടെ വാദം സിദ്ധികളുടെ പ്രവർത്തനത്തിന്റെ സ്രഷ്ടാവ് അല്ലാഹ് തന്നെയാണ്. ആഹ്ലുസുന്ന പറയുന്നവർ തന്നെയാണ് സിദ്ധികളുടെ പ്രവർത്തനത്തിന്റെ സ്രഷ്ടാവ് അല്ലാഹു തന്നെയാണ്. എന്നാൽ സിദ്ധികളുടെ പ്രവർത്തനം സൃഷ്ടികളുടെ കസ്ബ ഒരു പുതിയ ഇസ്ലാമാണ് കസ്ബ് എന്നാണ് പറയാം. കസ്ബിന്റെ അർത്ഥം നേടിയെടുക്കുക സമ്പാദിച്ചെടുക്കുക അങ്ങനെ കസബിന്റെ അർത്ഥം. കസ്ബ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പുതിയ ഒരു വാദമാണ്. അതായത് ആ കാലഘട്ടത്തിൽ അഹ്ലുസുന്ന എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു ടീമാണ് ഈ ടീം അശ്ശരികൾ. അതായത് കുല്ലാബി അക്കൾ പിന്നെ അശ്ശരികൾ അഹ്ലുസുന്ന എന്നതിന്റെ എന്റെ വാദവും പറഞ്ഞിട്ട് രംഗത്ത് വന്നത് വെച്ചാൽ ഫിറഖുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിശദമായി സംസാരിക്കാം. അപ്പോൾ ഇവർക്കെതിരെയുള്ള വിധേയകൾ രണ്ടുപേരാണ്. ഒന്ന് അൽ ഖദിരിയ ഖദിരിയാക്കൾ അള്ളാഹു സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ ശ്രദ്ധാക്കൾ സൃഷ്ടികൾ തന്നെ എന്ന് പറയുന്നവർ. ഇപ്പോഴത്തെ അൽ ജബരിയ ജഹ്മികൾ ജബരിയാക്കൾ സൃഷ്ടികളുടെ പ്രവർത്തനം അള്ളാഹു പ്രവർത്തിക്കുന്നതാണ് സൃഷ്ടികൾക്ക് യാതൊരു പങ്കുമില്ല. രണ്ട് ഓവറാങ്കിങ്ങുകൾ. ഒന്ന് മനുഷ്യരുടെ ഉദ്ദേശത്തെ സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ ഓവറായി പറഞ്ഞു എല്ലാം ചെയ്യുന്ന സൃഷ്ടികളാണ് അള്ളാഹു യാതൊരു മനുഷ്യത്വം ഇല്ല. ഇപ്പോഴത്തെ ജബരികൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ ഓവറായി പറഞ്ഞു എല്ലാം ചെയ്യുന്ന അള്ളാഹുവാണ് സൃഷ്ടികൾ ഒരു മയ്യത്താണ്. സൃഷ്ടികളുടെ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് വാള് കുറിക്കുന്ന ആശാരിമാരുടെ കയ്യിലുള്ള വാള് പോലെയാണ്. മരം കുറിക്കുന്ന ആശാരിയുടെ കയ്യിലുള്ള വാള് പോലെയാണ്. ആശാരം കൊണ്ട് വെച്ച വളം കൊണ്ടുപോകും ആശാരി കൊണ്ട് വെച്ച വളയും കൊണ്ടുപോകും അതേപോലെയാണ്. അല്ലെങ്കിൽ കുളിപ്പിക്കപ്പെടുന്ന മയ്യത്ത് പോലെയാണ്. കുളിപ്പിക്കുന്ന ആളെ കൊണ്ടാണ് തിരിക്കുന്നത് മയ്യത്തെ കൊണ്ടെല്ലാം തിരിക്കും. അല്ലെങ്കിൽ വഹിച്ചു കൊണ്ടുപോകപ്പെടുന്ന ജനാസ പോലെയാണ് എങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകും. അതുപോലെയാണ് സൃഷ്ടികൾ എല്ലാം ചെയ്യുന്ന അള്ളാഹുവാണ് സൃഷ്ടികളെല്ലാം. ജബരിയാക്കൾ രണ്ടു വാഹം വന്നു. അപ്പൊ മുഅ്തസിലിയാക്കൾ ഭയങ്കര യുക്തി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ സമർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ഈ ന്യായം പറഞ്ഞു എങ്ങനെയാണ് ഷർറു അല്ലാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല. ഇപ്പോഴത്തേക്കോ ഫുൾ ഓവറായി അള്ളാഹുലെ എല്ലാം ചെയ്യുന്ന അള്ളാഹുവാണ് നമുക്ക് യാതൊരു മശീയത്തും ഇല്ല എന്ന വിഷയത്തിൽ ഓവറായി. ഇത് രണ്ടിനെയും നേരിടുന്ന അശ്ശരികൾ എന്ത് ചെയ്തു പറഞ്ഞ സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ ശ്രദ്ധാവ് അള്ളാഹു തന്നെയാണ്. മുഅ്തസിലിയാക്കൾക്ക് മറുപടി അശ്ശരികളെ ഏറ്റവും കൂടുതൽ മറുപടി കൊടുത്തത് മുഅ്തസിലിയാക്കൾക്കാണ്. കാരണം ഇവ അശ്ശരിയൊക്കെ വന്നത് മുഅ്തസിലിയാക്കൾക്കാണ്. എന്നാൽ സൃഷ്ടികളുടെ പ്രവർത്തനം അതിനെ കുറിച്ച് നിങ്ങൾ വാദം എന്താന്ന് വെച്ചാൽ പറയും അത് കസ്ബാണ്. കസ്ബ് എന്താന്ന് വെച്ചാൽ അവർ പറയും അത് പ്രവർത്തിക്കാനുള്ള അള്ളാഹു നൽകുന്ന കഴിവാണ്. ഒരു പ്രവൃത്തി പ്രവർത്തിക്കാനുള്ള അള്ളാഹു നൽകുന്ന കഴിവാണ് കസ്ബ്. എന്നാൽ ആ കസ്ബിന് ആ കഴിവിന് ആ പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല തഹസീബുമില്ല. ആ കഴിവ് കൊണ്ടല്ല ഈ പ്രവൃത്തി ഉണ്ടായിരുന്നത് എന്ന് പറയും ഇഖ്തിറാനുൽ ഖുദ്റത്തി ബിൽ ഫിഇലിൽ മുഹ്ദസ് വലക്കി ലാ തഹസീറ ലിൽ ഫിഇലി ബിഹാ ലിൽ ഖുദ്റത്തി ബിഹാദൽ ഫിഇൽ. ഉണ്ടായ പ്രവൃത്തിയും കഴിവും തമ്മിലുള്ള ബന്ധമാണ് കസ്ബ്. ഉണ്ടായ പ്രവൃത്തിയും അത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവും തമ്മിലുള്ള ബന്ധമാണ് കസ്ബ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ കഴിവിന് ആ പ്രവൃത്തി ഉണ്ടാകുന്ന വിഷയത്തിൽ യാതൊരു സ്വാധീനവും ഇല്ല. പറഞ്ഞില്ലേ അതേ തിരിയുള്ളൂ. കസ്ബ് എന്താ തിരിയില്ല പണ്ടിമ പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ പറഞ്ഞവർക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല. ഒന്ന് കസ്ബുൽ അശ്ശരി അശ്ശരിയുടെ കസ്ബാണ് അത് ഉപഗ്രഹത്തിൽ എന്തേ പറഞ്ഞത്. രണ്ട് എന്താ പറഞ്ഞു പറഞ്ഞിട്ടില്ല. പിന്നീട് അറിയപ്പെട്ട അൽ കസ്ബുൽ അശ്ഹരി എന്ന് അറിയപ്പെട്ടു അശ്ഹരി കസ്ബ് എന്താ കസ്ബ് അവർക്കറിയിട്ടില്ല. ഇമാം റാസി ഒരുപാട് വ്യാഖ്യാനം ശ്രമിച്ചു എന്താ കസ്ബ് എന്ന് പറയാൻ വേണ്ടിട്ട്. അവസാനം ഇമാം റാസി പറഞ്ഞു ഇസ്മുൻ ലാ മുസമ്മാല അസ്തിത്വമില്ലാത്തൊരു പേര് മാത്രമാണ് കസ്ബ്. ഈ പേരാണ് ഏത് പേരിന്റെ അസ്തിത്വം ഇല്ലാത്ത മുസമ്മയില്ലാത്ത ഇസ്മു മാത്രമാണ് കസ്ബ്. ബഗ്ദാദി അശ്ശരി ബഗ്ദാദി അദ്ദേഹം അത് സമർപ്പിക്കാൻ ശ്രമിച്ചു എന്താണ് കസ്ബ് എന്ന് പറഞ്ഞാൽ. പറഞ്ഞില്ലേ ഞാൻ ന്യായീകരിക്കണ്ടേ എല്ലാ കുട്ടിയും കുട്ടിയും സ്വഭാവമല്ലേ ഒരു വാദം പറയും പിന്നെ ന്യായീകരിക്കും ന്യായീകരിക്കാൻ എങ്ങനെ പറ്റും അതിനെ ന്യായീകരിക്കും. അപ്പൊ ആ ബഗ്ദാദി പറയും കസ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാറ. ആ പാറ എടുക്കാൻ വേണ്ടി രണ്ട് വ്യക്തികളുണ്ട്. ഒരു വ്യക്തിക്ക് പൊത്തൂല മറ്റേ വ്യക്തിക്ക് പൊത്തും.
ഒരു വ്യക്തിക്ക് ഒരു തരത്തിലും ആ പാടൊക്കെ പൊന്തൂല, ശരിയാണോ? മറ്റൊരു വ്യക്തിയാണ് അയാൾക്ക് കുളമായിട്ട് ഒറ്റക്ക് തന്നെ പൊന്തും. ഈ വലിയ ആള് കുളമായി പൊന്തുന്ന ആള് അത് പൊന്തിച്ചു, പൊതിച്ചപ്പോൾ ഈ പൊട്ടാത്ത ചെറിയാളില്ലേ അയാള് പിന്നെ താങ്ങി കൊടുത്തു. മനസ്സിലായ? അപ്പൊ ഈ പൊന്തിച്ചാലാരാ? വലിയ ആളാണ്. പക്ഷെ ഈ കല്ലെടുത്തത് ആര് എന്ന് ചോദിച്ചാൽ ആരോ പേര് പറയാം? രണ്ടാളി പറയാം. അതേപോലെയാണ് കസ്ബ്. അതായത് ചെയ്തത് അള്ളാഹുവാണ്, ബില്ലാഹ്. മനുഷ്യൻ കൂടി കൊടുത്തു, മനസ്സിലായാ? ചെയ്ത ആള് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. മനുഷ്യൻ കൂടി കൊടുക്കുന്നവനാണ് രണ്ടാം തരം പോലെ. വ്യാഖ്യാനിച്ച് ഒപ്പിക്കണം. ഇവർക്ക് എന്നെ തിരിട്ടില്ല എന്തായി കസ്ബ് എന്നുള്ള കാര്യം. ഇവര് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് കസ്ബ്. എന്നാൽ ആ പ്രവൃത്തി ഉണ്ടാകുന്നതിൽ ഈ കഴിവിന് യാതൊരു സ്വാധീനവും ഇല്ല. പിന്നെ പ്രവൃത്തി ഉണ്ടായത് ഇതാണ് കസ്ബ്. അശ്ശരിയുടെ കസ്ബ് ആർക്കും തിരിയാത്ത കസ്ബ്. അതായത് ദിവസങ്ങൾ എവിടെ എത്തി? ജഹ്മികളുടെ ജബരിയത്ത് വാർത്തയിലേക്ക് എത്തി. അശ്ശരികൾ എന്ത് പറഞ്ഞു? അവർ ജബരിയാക്കള് നമ്മൾ ജബരിയത്ത് വാദമാണ് എന്ന് അശ്ശരികൾ പറയില്ല. പക്ഷെ അവര് പറയാത്ത സംബന്ധിച്ചൊരു കാര്യമാണ് എല്ലാം പ്രവർത്തിക്കുന്നവൻ അള്ളാഹു ആണ് എന്നാണ്. ആ നിഷേധം എവിടെ എത്തിയെന്നറിയോ? നതീജക്കും കാരണത്തിനും റിസൾട്ടിനും കാരണത്തിനും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നിടത്തേക്ക് അശ്ശരികൾ എത്തി. അസ്ബാബുകൾക്കും നതീജക്കും ബന്ധമില്ല. വെള്ളം കുടിച്ചത് കൊണ്ടാണ് ദാഹം മാറിയെന്ന് പറയാൻ പറ്റില്ല. വെള്ളം കുടിക്കുന്നതായിട്ടും ദാഹം മാറുന്നതായിട്ടും യാതൊരു ബന്ധമില്ല. ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് വർഷത്ത് മാറി പറയാൻ പറ്റില്ല. സബബിന് കാരണത്തിനും റിസൾട്ടിനും ബന്ധമില്ല. ജീപ്പ് നീങ്ങൂല ഇല്ലെന്ന് അള്ളാഹ് ചാട്ടാക്കിയല്ലേ? എന്നിട്ട് ദൈവം തബലീഗരൊക്കെ പറയോത് പണ്ട് നാളെ ജമാഅത്ത് പോയപ്പോ തബലീഗര് പറഞ്ഞതാണ്. അതേപോലെ തന്നെ തീക്ക് ചൂടില്ല, അടിസ്ഥാനപരമായി തീക്ക് ചൂടില്ല. തീക്ക് അന്ന് ചൂട് കൊടുക്കുമ്പോ ചൂടുണ്ടാകുന്നത് എന്ന രീതിയിലുള്ള അശ്ശരിയത്തുകൾ അവിടെ എത്താനുള്ള കാരണം ഈ കസ്ബ് വാദമാണ്. കസ്ബ് വാദത്തിൽ നിന്നാണ് അവര് അവിടെ എത്തിയത്. കസ്ബ് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഇടയിലാണ് ഇവര് മഅ്തസിലികളുടെ ഖദരിയത്ത് വാദത്തെ എതിർക്കാനും ജബരികളുടെ ജഹ്മികളുടെ ജബരിയത്ത് വാദത്തെ എതിർക്കാനും വേണ്ടി വന്നതാണ്. രണ്ട് നടുക്കിൽ മധ്യമായ വർത്തമാനം പറഞ്ഞു കസ്ബാണ്. കസ്ബാണ് എന്ന് പറഞ്ഞെങ്കിലും ഇവരുടെ വർത്തമാനം ആരോടാണ് ഏറ്റവും കൂടുതൽ ചായവ്? ജബരിയാക്കളോടാണ്. എല്ലാം പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ്, എല്ലാം പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ്. അതായത് ജബരികളുടെ വാദം എന്ന് പറഞ്ഞാൽ ജബരികൾ പറയുന്നത് സൃഷ്ടികളുടെ പ്രവർത്തനത്തിൽ സൃഷ്ടികൾക്ക് യാതൊരു മശീയത്വമില്ല. ഖദരികളുടെ നേരെ ഓപ്പോസിറ്റ് ആ വാദത്തിലേക്കാണ് അശ്ശരികൾ പോയത്, ഖസ്ബ് വാദവും പോയത്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സൃഷ്ടികളുടെ പ്രവർത്തനം സൃഷ്ടിയാണ് എന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് പേച്ചു പോയ രണ്ട് വാദകരികളാണ് ഇത്. ഒന്ന് മുഅ്തസിലിയാക്കൾ, രണ്ട് അശ്ശരികൾ. മൂന്നാമത്തെ ചർച്ച നമ്മളിപ്പോ ചർച്ച ചെയ്ത ഹാലിക്കിയത്, അല്ല എന്താ പറയാ, അശ്ശരികൾക്ക് അശ്ശരികൾ സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ സ്വാധീനത്തെ നിഷേധിക്കുന്നവരാണ്. അശ്ശരികൾ സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ സ്വാധീനത്തെ നിഷേധിച്ചു. അവർ എങ്ങനെയാണ് അവർ ജബരിയത്ത് വാതിലേക്ക് എത്തിയത്? അവർ വായോട് തോന്നു പറയുന്നില്ല എങ്കിലും അവർ ജബരിയത്തിന്റെ വാതിലേക്ക് എത്താനുള്ള കാരണം അവർ സൃഷ്ടികളുടെ പ്രവർത്തന കഴിവിന് പ്രവർത്തനത്തിന്റെ സ്വാധീനമുണ്ട് എന്നതിനെ നിഷേധിച്ചു. അപ്പൊ പിന്നെ പ്രവൃത്തി നോക്കാരാണ്? എന്ന മാറ്റൊക്കെ അവരെത്തിക്കു. രണ്ടാമത്തേത് തൊഴിൽ റുബൂബിയ്യ, രണ്ടാമത്തേത് മാലിക് അല്ലാഹുവാണ്, അല്ലെ? ഇഫ്റാദുല്ലാഹി തആല ബിൽ മുൽക്ക്. ഇത് പ്രത്യേകിച്ച് പ്രകടമായ വേവുകൾ സംഭവിച്ച ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. അല്ലാഹു ആല, അല്ലാഹുവാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ, സൃഷ്ടിച്ച എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ ഖൈറും ബർക്കത്തും ഉടയവനാണ്. മുൽക്ക് ആരുടെ കയ്യിലാണോ അവൻ ഖൈറും ബർക്കത്തും ഉടയവനാണ്. കുൽ മബ്ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ. പ്രവാചകരെ ചോദിക്കുക,
ആരുടെ കയ്യിലാണ് എല്ലാ വസ്തുവിന്റെയും അധികാരമുള്ളത്? മലക്കുത്തു കുല്ലിശൈ, അവൻ എല്ലാരെയും സഹായിക്കും, അവനെതിരെ ആരും ആരെയും സഹായിക്കുകയില്ല. അങ്ങനെയുള്ളവൻ ആരാണ്? മുസ്ലിം തോറിയാണ് മാലിക്ക് അള്ളാഹുവാണ്. സൃഷ്ടിച്ച എല്ലാ വസ്തുവിന്റെയും മാലിക്ക് അള്ളാഹുവാണ്, ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇഹ്ഫാദുല്ലാഹിന്റെ ആരാ ബിത്തദ്ബീർ, നിയന്ത്രണത്തിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. നിയന്ത്രണത്തിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. യുദബ്ബിറുൽ അംറ മിനൽ സമാഇ ഇലൽ അർദ് ثم يعرج اليه في يوم كان مقداره 1000 سنه مما تعدون وبريئتم ഭൂമിയിലേക്ക് കാര്യങ്ങളെ, ഭൂമിയിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. സൂറത്ത് അറിയുന്ന ആയത്ത്. ഇതാണ് തദ്ബീറിലുള്ള, തദ്ബീറിൽ അല്ലാഹുവിനെ ഏകനാക്കൽ, തൗഹീദുർ റുബൂബിയ്യയിലെ മൂന്നാം തദ്ബീർ. ഈ വിഷയത്തിൽ പേച്ചുപോയ ടീമാണ് സൂഫികൾ. സൂഫികൾ തദ്ബീറിൽ പേച്ചുപോയി. തദ്ബീർ വിഷയത്തിൽ അവർ അവരുടെ ഔലിയാക്കൾക്ക് തദ്ബീറിന്റെ അധികാരം, തദ്ബീറിനുള്ള അധികാരമുണ്ടെന്ന് വാദിക്കുന്നവരാണ് സൂഫിയാക്കൾ. ലോകത്തെ നിയന്ത്രിക്കുന്നവർ ഔലിയാക്കളിലുണ്ട് എന്ന തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് സൂഫികൾ. അവർ സൂഫികൾ ഔലിയാക്കൾ വിഷയത്തിൽ ഓവറായവരാണ്. കുൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വിശേഷണം വരെ ഔലിയാക്കൾക്കുണ്ട് എന്ന് വാദിക്കുന്നവരാണ്. അവിടെ എല്ലാ സംസാരങ്ങളിലും, സൂഫികളുടെ എല്ലാ സംസാരങ്ങളാണ് ഔലിയാക്കൾക്ക് ലോകത്തെ അനുഭവിക്കാനുള്ള അധികാരമുണ്ട്. അവർ ഔലിയാക്കളെ മൊത്തത്തിൽ അഞ്ച് തസ്തികകളായിട്ടാണ് എണ്ണുന്നത്. അഞ്ച് തസ്തികകളിലാണ് ഔലിയാക്കൾ ഉള്ളത്. ഒന്ന് അൽ ഔത്താദ്. ഔത്താദ് എന്ന് പറഞ്ഞാൽ അവർ നാല് പേരാണ്, നാല് ദിക്കുകളിലുള്ള ഔലിയാക്കൾ. അവരിലൂടെയാണ് അള്ളാഹു ലോകത്തെ സംരക്ഷിക്കുന്നത്. ഔത്താദുകൾ നാല് പേർ, ആ നാല് പേരിലൂടെ അള്ളാഹു ലോകത്തെ സംരക്ഷിക്കുന്നു. നാല് ദിക്കുകളിലായി അവർ നിലകൊള്ളുന്നു. രണ്ടാമത്തത് അബ്ദാലുകൾ, അവർ ഏഴ് പേരാണ് അബ്ദാലുകൾ. ഈ അബ്ദാല് ഓരോ ആകാശത്തിലാണ്, ഏഴാണ് ആകാശത്ത് മുതൽ കൊണ്ട് തായോട്ട് ഓരോന്ന് വിമാനങ്ങളെ ഹൃദയത്തിലാണ്. എന്താ പറയാ, ഏഴ് അബ്ദാലുകൾ, ഏഴ് പേർ. ഈ ഏഴ് പേരും ഈ ഏഴ് പേരിലൂടെയും ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അബ്ദാലുകൾ. പിന്നെയുള്ളത് നാൽപ്പത് നുജബാലുകൾ, നുജബാലുകൾ, നാൽപ്പത് നുജബാലുകൾ. നുജബാലുകൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ പ്രശ്നത്തെ പരിഹരിക്കാനും അവരുടെ കാര്യങ്ങളെ നന്നാക്കാനും വേണ്ടി മാറി നിൽക്കുന്നവർ. അതല്ലാതെ മാത്രം ഇസ്ലാമുൽ ഉമൂർ, കാര്യങ്ങളെ നന്നാക്കുന്നവൻ, സൃഷ്ടികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ അല്ലാതുമാണ്. ഇവര് പറയുന്നത് ഈ നാൽപ്പത് പേരാണ്, നുജബാലുകളാണ്. പിന്നെ മുന്നൂറ് നുഖബാലുകൾ, മുന്നൂറ് പേര്. അവർ സൃഷ്ടികളുടെ ആന്തരികമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ് നുഖബാലുകൾ. മുന്നൂറ് പേരാണ് ജനങ്ങളുടെ ആന്തരികമായ കാര്യങ്ങളും മറ്റും ഇടപെടുന്നവർ. പിന്നെ ലാസ്റ്റ് ഒന്ന് അൽഖൗഫുൽ അഅ്ളം, അസുഖം എല്ലാവരെയും നിയന്ത്രിക്കുന്നതാണ് അൽഖൗഫുൽ അഅ്ളം. അങ്ങനെ അഞ്ച് തസ്തിക, ഔത്താർ, അബ്ദാൽ, സുജബാ, നുഖബാ, അൽ ഖൗഫുൽ അഅ്ളം. ഇവർക്ക് പ്രപഞ്ചത്തെ ഭരിക്കുന്നവരെന്നാണ് വിശ്വസിക്കുന്നത്. ഭയങ്കര അപകടകരമായ വിശ്വാസമാണ് സൂഫികളുടെ വിശ്വാസം. മുദബ്ബിർ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അള്ളാഹു അല്ലാതെ സൃഷ്ടികളിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഉപാധിപരമോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം വരെയോ ഉള്ളതാണ്. നിരുപാധികം ആർക്കും ഈ പറഞ്ഞൊന്നുമില്ല. അള്ളാഹു അല്ലാത്ത ചില ആൾക്കാരെ കുറിച്ചിട്ട് അവർ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ സൃഷ്ടിച്ച പോലെ, അള്ളാഹു സൃഷ്ടിച്ച പോലെ സൃഷ്ടിപ്പല്ല. അത് ഉപാധിപരമാണ് അല്ലെങ്കിൽ സമയ പരിധി നിശ്ചയിക്കപ്പെട്ട രീതിയിലാണ്. ഇതെന്തെങ്കിലും ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിനെയും
ഈ പറഞ്ഞ ഖാരിജിയത്തിന്റെ വിഷയത്തിൽ പയച്ചു പോയവർ, അതുപോലെ തദ്ബീറിന്റെ വിഷയത്തിൽ പയച്ചു പോയവർ, അവരൊക്കെ ഈ വിഷയത്തിൽ ഓവറായവരാണ്. അഹ്ലുസുന്നയുടെ മധ്യമമായ നിലപാട് സ്വീകരിക്കാത്തവരാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് തൗഹീദുർ റുബൂബിയ്യ, ഇഫ്റാദുല്ലാഹി തആല ബിൽ ഖൽഖി വൽ മുൽക്കി വ തസ്ബീഹ്. തൗഹീദുർ റുബൂബിയ്യ. രണ്ടാമത്തെ തൗഹീദ് തൗഹീദുൽ അസ്മാഇ വ സിഫാത്. തൗഹീദ് രണ്ടാമത്തെ തൗഹീദുൽ അസ്മാഇ വ സിഫാത്. അള്ളാഹുവിന് സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകരും സ്ഥിരപ്പെടുത്തിയ പ്രകാരം സ്ഥിരപ്പെടുത്തുക. അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളായി അള്ളാഹു സ്ഥിരീകരിച്ച, പ്രവാചകൻ സ്ഥിരീകരിച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കുക. അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി അള്ളാഹു പ്രവാചകരും സ്ഥിരീകരിച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കുക. അവർ എന്തിനേക്ക് നിഷേധിച്ചോ അതിനെ നിഷേധിക്കുക. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങള് ഇല്ല എന്ന് പറയുക. ഇതാണ് അസ്മാഉ വ സിഫാത്തിലുള്ള തൗഹീദ്. ഇതിൽ അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹു ഏകന. അള്ളാഹുവിന്റെ നാമങ്ങൾ പോലുള്ള നാമമുള്ള ആരുമില്ല, വിശേഷണങ്ങളെ പോലെ വിശേഷണങ്ങളുള്ളവരും ആരും തന്നെ ഇല്ല. നാല് നിബന്ധന പ്രകാരമാണ് അഹ്ലുസുന്നത്തുൽ ജമാ തൗഹീദ് അസ്മാഉ വ സിഫാത്തിൽ വിശദീകരിക്കുക. അള്ളാഹുവിന്റെ സ്ഥിരപ്പെട്ട അള്ളാഹും അള്ളാഹുവിന്റെ പ്രവാചകരും അള്ളാഹുവിന്റെ പറഞ്ഞ നാമങ്ങളെയും വിശേഷണങ്ങളെയും അഹ്ലുസുന്ന സ്ഥിരപ്പെടുത്തു. എങ്ങനെ? ബില തംതീൽ, തംതീൽ ചെയ്യാതെ, ബില തക്യീഫ്, കൈഫിയത്ത് പറയാതെ, ബില തഅതീൽ, തഅതീൽ ചെയ്യാതെ, ബില തഹ്രീം, തഹ്രീം ചെയ്യാതെ. നാല് കാര്യം. ബില തംതീൽ, എന്താ തംതീൽ? ഉപമപ്പെടുത്താതെ. ബില തക്യീഫ്, രൂപം പറയാതെ. ബില തഅതീൽ, നിഷേധിക്കാതെ. ബില തഹ്രീം, ദുർവ്യാഖ്യാനിക്കാതെ. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ ഉപമപ്പെടുത്താതെയും രൂപം പറയാതെയും നിഷേധിക്കാതെയും ദുർവ്യാഖ്യാനിക്കാതെയും സ്ഥിരപ്പെടുത്തൽ. ഇതാണ് അഹ്ലുസുന്നത്ത് ജമാഅ ചെയ്യുന്നത്. ഈ നാല് ഷർത്ത് പ്രകാരം അഹ്ലുസുന്ന ഇസ്ബാത്തു ബില തശ്ബീഹ്, സദൃശ്യപ്പെടുത്താതെ സ്ഥിരപ്പെടുത്തും. സദൃശ്യപ്പെടുത്താതെ സ്ഥിരപ്പെടുത്തും. തൻസീഹു ബില തഅതീൽ, നിഷേധിക്കാതെ അല്ലാഹനെ പരിശുദ്ധപ്പെടുത്തും. അതായത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി സദൃശ്യപ്പെടുത്തുകയും ചെയ്യൂല, അല്ലാഹനെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടി അല്ലാഹന്റെ സിഫാത്തുകളെ നിഷേധിക്കുകയും ചെയ്യൂല. അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങളെ, അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകരും അള്ളാഹു ഇനി എന്താണോ പേരായി പറഞ്ഞത്, സിഫത്തായി പറഞ്ഞത് അത് നമ്മൾ പറയും. എന്താണോ ഇല്ല എന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയും. അള്ളാഹുവിന്റെ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ പേരായി പറഞ്ഞ കാര്യത്തിലും വിശേഷണമായി പറഞ്ഞ കാര്യത്തിലും അഹ്ലുസുന്ന ഉപമ പറയുകയില്ല, രൂപം പറയുകയില്ല, നിഷേധിക്കുകയില്ല, ദുർവ്യാഖ്യാനിക്കുകയില്ല. പിന്നെന്താ പറയാ? അള്ളാഹുവിന്റെ അള്ളാഹു പറഞ്ഞ പേര് അള്ളാഹുള്ളതാ, അള്ളാഹുവിനെ യോജിച്ച രീതിയിലുള്ളതാ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിനുള്ള വിശേഷണം അള്ളാഹു അള്ളാഹു റസൂലും പറഞ്ഞതാ, അത് അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്, അത് എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. അള്ളാഹുവിന്റെ നാമങ്ങളുടെ വിഷയത്തിലും വിശേഷണങ്ങളുടെ വിഷയത്തിലും അഹ്ലുസുന്ന ഇമാമു ദാരി ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ പ്രകാരമാണ് പറയാം. മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് എന്താണ്? മാ മാലിക്കിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇസ്തിവ? അർറഹ്മാൻ അലൽ അർശി ഇസ്തിവ എന്ന് പറഞ്ഞല്ലോ, എന്താണ് അൽ ഇസ്തിവ? മാ മാലിക് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവ അറിയപ്പെട്ട കാര്യമാണ്. എന്താ അറിയപ്പെടാൻ കാരണം? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വൽ കൈഫിയത്തു മജ്ഹൂല, അതിന്റെ രൂപം എങ്ങനെയെന്ന് അറിയൂല. വൽ ഈമാനു ബിഹി വാജിബ്, അതിനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെ സംബന്ധിച്ച് ചോദിക്കൽ ബിദ്അത്ത്. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അള്ളാഹുവിന്റെ വിശേഷണമുണ്ടോ? ഉണ്ട്. ഖുർആനിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ അറിയില്ല. എന്തുകൊണ്ടറിയില്ല? എങ്ങനെയാണെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ല. സിഫത്ത് വിശേഷണമുണ്ട് അറിയോ? അതറിയാം. എന്തുകൊണ്ട്? അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഹ്ലുസുന്നയുടെ അമിർ റൂഹ കമാ ജാഅത് ബിൽ കൈഫ് എന്നാണ് അഹ്ലുസുന്ന പറയുക.
അത് റൂഹ കമാജാനത്ത് ബിലക്കയും. അള്ളാഹുവിന്റെ സിഫാത്തുകളും നാമങ്ങളും വിശേഷണങ്ങളും നാമങ്ങളും എപ്രകാരം വന്നോ അപ്രകാരം വിട്ടേക്കുക. ബിലക്കയും അതിന്റെ കൈഫിയത്ത് പറയുന്നത് എങ്ങനെയെന്ന് പറയുന്നത്, അള്ളാഹുവിന് യതുണ്ട് കൈയുണ്ട്, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട് എങ്ങനെയെന്ന് അറിയില്ല. അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട് എങ്ങനെയെന്ന് അറിയില്ല. അള്ളാഹുവിന്റെ കാലുണ്ട്, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട് എങ്ങനെയെന്ന് അറിയില്ല. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, അള്ളാഹുവിന് യോജിച്ച രീതിയിൽ ഇറങ്ങി വരും എങ്ങനെയെന്ന് അറിയില്ല. ഇതാണ് അനുസ്മയുടെ നിലപാട്. ഞാൻ പുറത്തേക്ക് പോകാൻ പാടില്ല. വഖുൽ എൻജിയുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലതി ബിലാ കൈഫ ജല്ലൽ വാഹിദുൽ മുതമത്തിഹു ഇലാ തബഖി ദുനിയാ യമുന്നു ബിഫളിഹി ഫതുഫ്രജു അബ്വാബു സമാഇ വതുഫ്തഹു. മാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹി ഹായിയൽ പറഞ്ഞത് എങ്ങനെയെന്ന് അറിയില്ല. അള്ളാഹുവിനെ നാളെ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ കാണും, അള്ളാഹു ഉന്നതിയിലായിക്കോട്ടെ എങ്ങനെയെന്ന് അറിയില്ല, കൈഫിയത്ത് അറിയില്ല. എങ്ങനെ എന്നറിയില്ല എന്നറിയാം, കൈഫിയത്ത് ഇല്ല എന്നല്ല, എങ്ങനെ എന്ന് നമുക്ക് അറിയില്ല. ഇനി രൂപമുണ്ട്, ആ രൂപം നമുക്കറിയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതിന്റെ കൈഫിയത്ത് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ നാമങ്ങളുണ്ടോ? ഉണ്ട്. വിശേഷണങ്ങളുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട്? അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ കൈ പറയാൻ പറ്റോ? പറ്റൂല. ഇത് അള്ളാഹുവിന് അഭയമില്ല, അള്ളാഹുവിന് അഭയവുമില്ല. അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വിശേഷമാണ്, അവയവല്ല. അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വിശേഷണമാണ്, അവയവല്ല. അള്ളാഹുവിന്റെ കാൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വിശേഷണമാണ്, അവയവല്ല. അവയവം എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് അതൊക്കെ, നാമങ്ങളും വിശേഷണങ്ങളും. അപ്രകാരം വിശ്വസിക്കലാണ് അഹ്ലു സുന്നയുടെ നിലപാട്. ഈ വിഷയത്തിൽ മൂന്ന് വാദവരികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ വാദമല്ലാതെ പേച്ച മൂന്ന് വാദങ്ങൾ. ഒന്ന്, അത്ത അടി മുഅത്തിലകൾ എന്ന് പറയാം. മുഅത്തിലകൾ അത്തല യുഅത്തിലു തഅത്തിലാണ് നിഷേധിച്ചവർ. അള്ളാഹുവിന്റെ സിഫാത്തുകളെ അല്ലെങ്കിൽ സിഫാത്തിന്റെ അസ്മാകളെ നിഷേധിച്ചവർ. അവര് പറയും അള്ളാഹുവിന്റെ ഈ സിഫത്തില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മില്ല, അല്ലെങ്കിൽ അള്ളാഹു ഇസ്മുകളെ ഇല്ല, അല്ലെങ്കിൽ അള്ളാഹു സിഫത്തുകളെ ഇല്ല, അല്ലെങ്കിൽ അള്ളാഹു ഇസ്മും ഇല്ല സിഫത്തും ഇല്ല. നിഷേധിച്ചറിയാം. അവർക്ക് എന്താ പറയാ? അൽ മുഅത്തില. രണ്ടാമത്തത് അൽ മുഷബ്ബിഹ, സദൃശ്യപ്പെടുത്തുന്നവർ. അള്ളാഹുവിന് കൈയുണ്ട്, കൈയുണ്ടെങ്കിൽ ഖുർആനിൽ അള്ളാഹു ഏതൊരു കാര്യം പറഞ്ഞാലും അത് മനസ്സിൽ തിരിയുന്ന കാര്യം പറയുള്ളൂ. അള്ളാഹു കൈയുണ്ട് പറഞ്ഞാൽ നമ്മളെ പോലെ. അള്ളാഹുവിന് കാലുണ്ട് പറഞ്ഞാൽ നമ്മളെ പോലത്തെ കാലം. അള്ളാഹു ഇറങ്ങുന്ന പോലെ നമ്മൾ ഇറങ്ങുന്ന പോലെ ഇറങ്ങും. മുഷബ്ബിഹകൾ, അള്ളാഹുവിനെ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തിയവർ, മുഷബ്ബിഹകൾ. മൂന്നാമത്തേത് അൽ മുഫവ്വിള, ഫവ്വള, യുഫവ്വില, തഫ്വീൽ. മുഫവ്വിലകൾ എന്ന് പറയും അള്ളാഹുവിന്റെ സിഫത്തിന്റെയും വിശേഷത്തിന്റെയും അർത്ഥവും അറിയില്ല, രൂപവും അറിയില്ല. അതായത് ഭാഷ തേടുന്ന അർത്ഥവും നമുക്കറിയില്ല എന്ന് പറയുന്നവർ. അരിസിന്റെ നിലപാട് എന്താണ്? അരിസിന്റെ നിലപാട് എന്താ? എന്തറിയെന്ന് പറയാ? എങ്ങനെയെന്ന് അറിയില്ല എന്ന അരിസിന്ന അർത്ഥം അറിയും. എന്ത് തന്നെ വചരി തന്ന വചരി, കഥ തന്ന കഥം, ഋസൂൽ തന്ന ഋസൂൽ, അർത്ഥം അറിയും. എന്താ ഋസൂൽ? ഋസൂൽ തന്നെ. എന്താ ഇസ്തിവ? ഇസ്തിവ തന്നെ. ഇസ്തിവ എന്താണോ ഭാഷ തേടുന്ന അർത്ഥം, ആ അർത്ഥമുണ്ട്. പക്ഷെ അത് എങ്ങനെയെന്നറിയില്ല. ബിലാ കൈഫ ജല്ലൽ വാഹിദുൽ അല്ലെ, വറുയത്തു ഹഖുൻ ലിഅഹ്ലിൽ ജന്ന ബിഗൈരി ഇഹാതതി വലാ കൈഫിയ മം തഹയ്യറ. റുയത്തു ഹഖാണ് എങ്ങനെയെന്നറിയില്ല, മനസ്സിലായി? അതാണ് അഹ്ലു സുന്ന. മാന അറിയും, പക്ഷെ രൂപം എങ്ങനെയെന്നറിയില്ല. കാരണം അമ്മാന്റെ ദാത്തിനെ അറിയില്ല. ദാത്തിനെ അറിഞ്ഞാലല്ലേ സിഫത്തിന് വിശേഷം അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ജിറാഫിന്റെ കാൽ, അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? നിങ്ങളെ കാലത്തെ കാൽ മനസ്സിലാക്കുക. നിങ്ങൾ ജിറാഫിനെ അറിയാം, അപ്പൊ കാലിങ്ങനെ മനസ്സിലാവുമല്ലേ. അപ്പൊ ആ ജിറാഫിനെ അറിയാത്തവർ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ പറയണ എന്റെ നാട്ടിൽ ക്രോം എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, അത് തല ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് മനസ്സിലാക്കുക? മെച്ചു ചൊറിയുന്ന പോലെയാണോ? പാമ്പ് ചൊറിയുന്ന പോലെയാണോ? അല്ല കുരങ്ങ് ചൊറിയുന്ന പോലെയാണോ? അല്ല പോ ചൊറിയുന്ന പോലെയാണോ? ഈ ക്രോം എന്താണെന്ന് അറിയാതെ ഇതെങ്ങനെയാന്ന് പറയാ? സൃഷ്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്? സൃഷ്ടികൾ തന്നെ അതെന്താന്ന് അറിയാതെ അതിന്റെ രൂപം നമുക്ക് സങ്കല്പിക്കുകയില്ല. നമ്മള് എങ്ങനെ കൽപ്പിക്കാൻ? തല ചൊറിയുന്ന കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? ഞാൻ ചൊറിയുന്ന പോലെ എങ്ങനെയാണ്?
പാമ്പുകാർ എന്താ തുറണ്ടവരെ ഇങ്ങനെ നമുക്കറിയോ? എങ്കിലും അള്ളാഹുവിന്റെ നാട്ട് നമുക്ക് അറിയില്ല. പിന്നെ അള്ളാഹുന്റെ സിഫത്ത് പറയുമ്പോൾ ഇങ്ങനെ പറയാ പറയാൻ പറ്റൂല. പിന്നെ അള്ളാഹ് കിട്ടും എന്നല്ല പറഞ്ഞു, അവനോട് ചോദിച്ചു എങ്ങനെ നമുക്കറിയില്ല. മനസ്സിലായി? വിശദമായ ചർച്ചകൾ വിശദമായ ചർച്ച ചെയ്യും എന്റെ പേടുകളും ഭാഗങ്ങളൊക്കെ ഇൻഷാല്ലാ. മുഹമ്മദ് എന്ന് പറയുന്നത് അറിയോ, അള്ളാഹ് എതിട്ട് എന്ന് പറഞ്ഞാൽ ആ എതിന്റെ അർത്ഥം നമുക്കറിയില്ല, അതിന്റെ രൂപം നമുക്കറിയില്ല. ാണ് ഖുറാനിൽ കുറെ അവ്യക്തങ്ങളായ പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞവരാണ് മുഫവ്വിദുകൾ. തഫ്വീദ് കുറെ അപകടം കുറെ പേര് ചെന്ന് വിട്ടിട്ടുണ്ട്. അഹ്ലുൽ സുന്നയിൽപ്പെട്ട കുറെ പണ്ഡിതന്മാർ തഫ്വീദ് വാദിച്ചെന്ന് എത്തിയിട്ടുണ്ട്. അതായത് പൂർവികരായ പണ്ഡിതന്മാർ കൈഫിയത്തിനെയാണ് തഫ്വീദ് ചെയ്തത്. കൈഫിയത്തിന് അള്ളാഹ് കൊടു, എങ്ങനെ നമുക്കറിയില്ല അള്ളാഹ് അറിയുള്ളൂ എന്നതിനെ പറഞ്ഞ വാചകങ്ങളിൽ ചിലർ തെറ്റിദ്ധരിച്ചു. ഈ തഫ്വീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിലേക്ക് വിടുക എന്നർത്ഥം, വക്കര ഏൽപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് പൊമ്പത. ഫുദില എന്ന് പറഞ്ഞാൽ അർത്ഥവും രൂപവും അള്ളാഹിലേക്ക് വിട്ടവർ എന്നർത്ഥം. അഹ്ലുൽ സുന്നത്ത് തഫ്വീദ് ചെയ്യാറുണ്ട്. എന്തിനെ? കൈഫിയത്തിനെ. അള്ളാഹുവിനെ കൂടും എങ്ങനെയെന്ന് അറിയില്ല. അർത്ഥവും ഭാഷ തേടുന്ന അർത്ഥം എന്താണെന്ന് അഹ്ലുൽ സുന്നത്ത് അറിയാം. അള്ളാഹിന്റെ വിശേഷങ്ങൾ വിഷയത്തിൽ അതെങ്ങനെയെന്ന് സിറ്റിയോട് സംശയപ്പെടുത്താൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല, ഉപപ്പെടുത്താൻ പാടില്ല, രൂപം പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അങ്ങനെ സ്ഥിരീകരിക്കണം. ഹുമിനു അർത്ഥവും അള്ളാഹെ കൊടുക്കണം, കൈഫിയത്തും അള്ളാഹെ കൊടുക്കണം. പക്ഷെ ചില അഹ്ലുൽ സുന്നയിലെ ചില പണ്ഡിതന്മാർ കൈഫിയത്തിന് അള്ളാഹെ വിടണം എന്ന് പറയാൻ വേണ്ടി പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ പിൽക്കാലക്കാർക്ക് എത്തുന്നുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരുപാട് അഹ്ലുൽ ഹദീസിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ തഫ്വീദ് വാദത്തിലേക്ക് പോയിട്ടുണ്ട്. തഫ്വീദ് മനസ്സിലായില്ലേ? മാനയും അർത്ഥവും രൂപവും അള്ളാഹെ കൂടെ. ഇമാം അഹ്മദ് പറഞ്ഞിട്ടുണ്ട് അത്തഫ്വീദു ശർറു മിനൽ ജഹ്മിയ്യ, ജഹ്മിയ്യയുടെ വാദത്തേക്കാൾ ശർറാണ് ഈ തഫ്വീദ് വാദം. എന്നാൽ ഹംബലി മദ്ഹബിൽപ്പെട്ട പല പണ്ഡിതന്മാർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ മദ്ഹബിൽപ്പെട്ട മനസ്സിലാക്കുന്ന അബദ്ധം കൊടുക്കട്ടെ, അവർ എല്ലാം അള്ളാഹിലേക്ക് കൊടുക്കുക എന്നുള്ളത് അത് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് അതിന്റെ വിഷയത്തിൽ തന്നെ ഒരുപാട് ഇപ്പൊ അശ്നരികൾ ഈ മൂന്ന് വാദങ്ങളാണ് എന്തുള്ളത്? അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ ഉള്ള മൂന്ന് പേച്ചവാദങ്ങൾ, ഒന്ന് താക്കീൽ വാദം, രണ്ട് തഷ്ബീൽ വാദം, മൂന്ന് തഫ്ബീൽ വാദം. മൂന്ന് അർത്ഥം കിട്ടിയില്ലേ? അഹ്ലുൽ ഖിബ്‌ലയിൽപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് കക്ഷികൾ ഈ വിഷയത്തിൽ പേച്ചു പോയിട്ടുണ്ട്. അവർ അധികം പേര് താക്കീൽ ആൾക്കാരാണ്, പട്ടീലങ്ങളാണ്. ഒന്ന് അൽ ജഹ്മിയ്യ, ജഹ്മിയ്യ സുഫാനെ നമ്മൾ പറഞ്ഞിരുന്നു. ജഹ്മിയ്യകൾ താബിഈങ്ങളുടെ ആദ്യകാലത്ത് രംഗപ്രവേശം ചെയ്ത ഒരു വിഭാഗമാണ് ജഹ്മികൾ. ജഹ്മിയ്യത്ത് വാദം പറഞ്ഞു നമ്മൾ നേരത്തെ, ആ വിഭാഗം ജഹ്മികൾ. പക്ഷെ അത് ഫിറക്കളെ കുറിച്ച് വിശദമായി ചർച്ച പിന്നീട്. അവർ പറയുന്നത് അള്ളാഹു ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ, അള്ളാഹുവിന് പേരുമില്ല, അള്ളാഹുവിന് വിശേഷണവുമില്ല. ഏറ്റവും പേച്ചണ്ടി പറയുന്നത് അള്ളാഹുവിന് പേരുമില്ല, വിശേഷണവുമില്ല, എല്ലാ പറഞ്ഞു കളയും. അള്ളാഹ് ഉണ്ട് അത്ര ഞാൻ പറയാൻ പറ്റുള്ളൂ. പേരുണ്ട് എന്ന് പറഞ്ഞാലും വിശേഷണ്ട് എന്ന് പറഞ്ഞാലും അള്ളാഹു സൃഷ്ടിയോട് സന്തോഷപ്പെടുത്തലാണ്. അപ്പൊ ഹരിസ് ചോദിച്ചു അള്ളാഹ് ഉണ്ട് എന്ന് പറയുമ്പോ ഉണ്ട് എന്ന വിഷയത്തിൽ സൃഷ്ടിയോട് സന്തോഷം വരൂലേ? അള്ളയുണ്ട്, സൃഷ്ടികളുണ്ട്. അപ്പൊ ഉണ്ട് വുജൂദിന്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടികളിൽ നിന്നും അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തിയത്, അത് പ്രകാരം ചെയ്താൽ മതി. പേരും സിഫത്തിന്റെ വിഷയത്തിൽ അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തിയ മതി, പ്രശ്നം കഴിഞ്ഞു. ജഹ്മികൾ ഇസ്മിനെയും സിഫത്തിനെയും നിഷേധിച്ചവർ. രണ്ടാമത്തെ മുഅ്തസില, എന്ന് പറഞ്ഞ മുഅ്തസിലാക്കൾ, അവർ പോലും അള്ളാഹുവിന് പേരേ ഉള്ളൂ, സിഫത്തില്ല. പേരേ ഉള്ളൂ, വിശേഷണമില്ല. പേര് ശരിയെന്ന് പ്രശ്നമല്ല, പേര് എന്ന് പറഞ്ഞാൽ ഒരു ദാത്തിൽ അടങ്ങിയ ഒരു കാര്യം. ഇസ്മ പ്രശ്നമല്ല. സിഫത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ദാത്തുണ്ട്, ഒരുപാട് ശരീരമുണ്ട് എന്ന് വാദിക്കേണ്ടി വരും. താജുദുൽ മുദമാകും ഉണ്ട് എന്ന് പറയേണ്ടി വരും, ഒരുപാട് ദൈവം എന്ന് പറയേണ്ടി വരും. സിഫത്ത് അങ്ങനെയാണ്, സിഫത്ത് ഒരു വേറെയാണ്. അത് ഇതിലേക്ക് വന്നാൽ ഈ സിഫത്ത് അള്ളാഹുണ്ട്, ഈ സിഫത്ത് അള്ളാഹുണ്ട്, അപ്പൊ കുറെ സിഫത്ത് അപ്പൊ കുറെ അന്നുണ്ട് എന്ന് പറയേണ്ടി വരും എന്ന പോലെയാവും. അതുകൊണ്ട് സിഫത്ത് ഒന്നും ഇല്ല. അവർ പറയും അലീമോൻ, അള്ളാഹ് അലീമാണ്, ബിലായില്ലാതെ. അള്ളാഹു ഖദീറുൻ, കഴിവുള്ളവരാണ്, ബിലാ ഖുദ്റതിൻ, ഖുദ്റത്തില്ലാതെ. കേൾക്കും കേൾവില്ല.
ബസറെന്ന വിശേഷണമില്ല, ബസീർ എന്ന പേരുണ്ട്, സമീ എന്ന പേരുണ്ട്, സം എന്ന വിശേഷണമില്ല, ഖദീർ കുദ്രത്തുള്ളവൻ എന്ന പേരുണ്ട്, കുദ്രത്ത് കഴിവ് എന്ന വിശേഷണമില്ല. ഞാൻ മനസ്സിലാക്കണ്ടാവും. അപ്പൊ അലിസിന്റെ മുത്തലേക്കോട് ചോദിച്ചു, അള്ളാഹു ഞാൻ പേര് സ്ഥിരീകരിച്ചില്ലേ, സൃഷ്ടികൾക്കും പേരില്ലേ, അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് പേര് സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധപ്പെടുത്തിയത്? അത് പ്രകാരം ചെയ്താൽ മതി, വിശേഷ വിഷയത്തിൽ പരിശുദ്ധപ്പെടുത്തിയ പ്രശ്നം കഴിഞ്ഞു. മൂന്നാമത്തെ ടീം അഷ്ടരികളും മാതുലികളുമാണ്. സിഫാത്തിന്റെ വിഷയത്തിൽ പേര് വെച്ച് മൂന്നാമത്തെ വിഭാഗം അഷ്ടരികളാണ്. അശ്വരികൾ പറയുന്ന അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളും ഉണ്ട്, രണ്ടൊക്കെ. എന്നാൽ ഏഴ് വിശേഷണങ്ങളെ വ്യാഖ്യാനിക്കാതെ അംഗീകരിക്കാവൂ, ബാക്കിയുള്ളതിനെ വ്യാഖ്യാനിക്കണം, ഒന്നിന്റെ തഹ്വീൽ തഹ്രീഫ് ചെയ്യണം, അല്ലെങ്കിൽ തഫ്വീൽ ചെയ്യണം. ഏഴ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അൽ ഖുദ്റത്തു വൽ ഇറാദത്തു അൽ ഇൽമു അൽ ഹയാത്തു അൽ കലാമു അസ്സമു വൽ ബസർ. കുദ്രത്ത് കഴിവ്, അൽ ഉദ്ദേശം, അൽ ഹയാത്ത് ജീവൻ, അൽ ഇൽമ് അറിവ്, അസ്സമ്അ് കേൾവി, അൽ ബസർ കാഴ്ച, അൽ കലാം സംസാരം. ഈ ഏഴ് സിഫത്തുകളെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഒരു പറയുന്നത് ഈ ഏഴ് സിഫത്തുകളെ ബുദ്ധി നേടുന്നു, അതുകൊണ്ടാണ്. അല്ലാണ്ട് അതിജീവിക്കപ്പെട്ടോണ്ടല്ല. ഒരാൾ ഇല്ലാതാകണമെങ്കിൽ ഏഴ് സിഫത്ത് വേണം, പിന്നെ ബുദ്ധി നേടുന്നു. ുള്ളതുകൊണ്ട് മാത്രല്ല ബുദ്ധി തന്നെ നേടുന്ന ഏ സിഫത്ത് വേണം. ഇതല്ലാത്ത സിഫത്തുകൾ ഇവരത്തെയും ഒന്നുകിൽ വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ അർത്ഥത്തെയും രൂപത്തെയും അള്ളാഹു കൊടുക്കും. ഉപമിതകൾ ഇവർ പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തുകളെ തഹ്വീൽ ചെയ്യലാണ് വേണ്ടത്, തഹ്വീൽ ചെയ്യലാണ് വേണ്ടത്, തഫ്വീം ചില തിരിച്ചു പറയും, തഹ്വീൽ ചെയ്യാണ് വേണ്ടത്, തഹ്വീൽ ചെയ്യും. അടിസ്ഥാനപരമായി തഹ്വീൽ ചെയ്യണം, ഉദ്ദേശിക്കാത്ത അർത്ഥത്തെ അള്ളാഹുവിനെ അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങ, പിന്നെ അള്ളാഹു റഹ്മത്താണ് ഇറങ്ങ. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ കയ്യല്ല ഉള്ളത്, കുദ്രത്തും കഴിവുണ്ട് എന്ന് അർത്ഥം. ആ രീതിയിലാണ് വിശദമായ വിവേചനീകരണം മറ്റ് ചർച്ച കിതാബുകൾ വായിക്കുമ്പോൾ അങ്ങ് വരും, വിശദമായിട്ട് പഠിക്കാം. ഇതാണ് അശ്വരികളുടെ പ്രശ്നം. വിഷയത്തിൽ മധ്യമ നിലപാട് സ്വീകരിച്ചവരാണ് അഹ്സുന്നത്തെയും സ്ഥിരപ്പെടുത്താതെ പരിശുദ്ധപ്പെടുത്തും. സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വിശേഷണം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് സദൃശ്യപ്പെടുത്തുന്നില്ല, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ സിഫാത്തുകളെയോ ഇസ്മുകളെയോ നിഷേധിക്കുകയും ചെയ്യില്ല. ആണ് അഹ്സുന്നത്തുൽ ജമാഅ. പിന്നെ മുഹഫീദകളെയും ഒരുപാട് പേര് പറഞ്ഞല്ലോ, മുഷബ്ബിഹാക്കളിൽ ഒരുപാട് കറാമിയാക്കളൊക്കെ മുഷബ്ബിഹാകളാണ്, അള്ളാഹു ജിസ്മന്റ് എന്ന് വാദിക്കുന്നവരാണ്. പക്ഷെ അതൊക്കെ അസ്മ സിഫാത്തുമായി ബന്ധപ്പെട്ട അഖീദ കിതാബുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇൻഷാല്ലാഹ് കശ്ഫു ശുബഹാത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിക്കുന്നത് ഹായിയാണ്, ഹായിയ അത് വിശുദ്ധമായി ചർച്ച ചെയ്യാം. ഇൻഷാല്ലാഹ് ഓരോ കാര്യങ്ങളും വിശദമായി എടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് അഹ്ലുൽ സുന്നത്ത് തൗഹീദിനെ വിശദീകരിച്ചത്, രണ്ടെണ്ണായി തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ സിഫാത്ത്, മൂന്ന് അത്തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ. ഈ തൗഹീദുൽ ഉലൂഹിയ്യ തൗഹീദുൽ ഇബാദ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ. ഇതാണ് ശരിയാണ് പറഞ്ഞത്, അന്ന തൗഹീദ ഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു ബിൽ ഇബാദ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കലാണ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയ്യ. ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ്, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കൽ തൗഹീദുൽ ഉലൂഹിയ്യ. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പലയിടങ്ങളിലായി തൗഹീദുൽ ഉലൂഹിയ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വരും ചർച്ചകളിൽ വിശദമായി നമുക്ക് തൗഹീദുൽ ഉലൂഹിയ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്യാം. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഇബാദ. ഇബാദത്തിനെ അല്ലാഹുവിനെ മാത്രമാക്കല്ല എന്നാണ് തൗഹീദുൽ ഉലൂഹിയ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ തൗഹീദിനെ ഇങ്ങനെ വിഭജിക്കുന്ന വിഷയത്തിൽ പേച്ചുപോയ ഒരു ടീമാണ് അശ്വരികൾ.
അവൻ വിഭജിക്കപ്പെട്ടവനല്ല, അവൻ അസ്തിത്വത്തിൽ ഏകനാണ്, വിഭജിക്കപ്പെട്ടവനല്ല. അവൻ വിശേഷണങ്ങളിൽ ഏകനാണ്, അവന് തുല്യനില്ല. അവൻ പ്രവർത്തനങ്ങളിൽ ഏകനാണ്, അവന് സമന്മാരില്ല. ഇതാണ് അഷ്ടനുള്ള തൗഹീദ്. ഇങ്ങനെ അവർ തൗഹീദ് സ്ഥിരീകരിക്കാൻ കാരണം അല്ലാഹു ദാതി സത്തയിൽ ഏകനാണ്, അവന് അവൻ വിഭജിക്കപ്പെട്ടവനല്ല. വാഹിദുൻ ഫീ ദാതിഹി ലാ ഖസീമ ലഹു എന്നാണ് പറയുക. വാഹിദുൻ ഫീ ദാതിഹി ലാ ഖസീമ ലഹു, അത് ഇസ്മില്ല, അല്ലാഹു വിഭജിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വജ്ഹ് പോലുള്ള സിഫത്തുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ വജ്ഹ് ഉണ്ട്, യദുണ്ട്, കദമുണ്ട് എന്ന് പറഞ്ഞാൽ, കാലുണ്ട്, കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിഭജിക്കപ്പെട്ടവനായി. കാലുള്ളവൻ, കൈയുള്ളവൻ, മുഖമുള്ളവൻ. അവരെ പാടില്ലേ, കണ്ണില്ലാതെ കാണുന്നവനെ, കാലില്ലാതെ കേൾക്കുന്നവനെ. അവര് അതിന്റെ സ്ഥിരീകരിച്ചാൽ എന്തായി മാറും? അള്ളാഹു വിഭജിക്കപ്പെട്ടവനായി മാറും. അല്ലാഹു അവരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നവരാണോ, അതിനെ നിഷേധിച്ചോ? രണ്ടാമത്തേത് അവർ പറയുന്നത് ഇങ്ങനെയുള്ള സിഫാത്തുകൾ വച്ച് ഏത് കഥകൾ എന്ന് വെച്ചാൽ ഒന്ന് തഹ്ഖീർ ചെയ്യണം, നേരത്തെ പറഞ്ഞോ, ഒന്നെങ്കിൽ തഹ്ഖീർ ചെയ്യണം. കുല്ലു വസ്ഫി നൗഹമ തഷ്ബീഹ ഫഫിഹു ഔ അബ്ബിഹു വ തൻസീഹ ിക്കുന്ന എല്ലാ വിശേഷണങ്ങളെയും അർത്ഥത്തെയും രൂപത്തെയും വ്യാഖ്യാനിക്കുക. ഇവിടെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാനാണ് എന്ത് ഉദ്ദേശിക്കണം? പരിശുദ്ധപ്പെടുത്താൻ ഉദ്ദേശിക്കണം. എങ്ങനെ പറയാം ഇവിടെ ഇതിനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഇമ്മ തഫീ ഒന്നുകിൽ അർത്ഥവും രൂപവും ഉണ്ടാക്കി കൊടുക്കുക, സിഫത്തിലൊന്നും അവനില്ല എന്ന് പറയുന്നത് കോപം, തൃപ്തി, ഉപവിഷ്ടനാകൽ പോലുള്ള വിശേഷണങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ധാരണ പോകുന്നത്. അല്ലാഹു വിശേഷണങ്ങളിൽ ഏകനാണ്, അവൻ തുല്യനില്ല എന്ന് പറയുന്നത്. അവർ കോപം എന്ന് പറഞ്ഞാൽ കോപം ഉണ്ടാകാൻ പാടില്ല, തഹ്വീൽ ചെയ്യണം. ഇസ്തിവാനെ അവർ ഇസ്തൗല തഹ്വീൽ ചെയ്തു. ഇസ്തി ഉപവിഷ്ണ എന്ന് പറഞ്ഞാൽ അധികാരപ്പെടുത്തി എന്ന അർത്ഥം. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒരു ലാഭം കൂടി കൊടുത്തു, ഇസ്തൗല കൊടുത്തു. ഇസ്തൗല എന്ന അർത്ഥം മലക വക്കഹറ എന്ന അർത്ഥം. കാരണം അള്ളാഹു ആകാശ ഭൂമികളെയും സൃഷ്ടിച്ചു, സൂപ്പർസ്തവ പിന്നെ അർശി ഉപവിഷ്ടനായി എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഇവരെ വധപ്രകാരം പറയട്ടെ, ആകാശഭൂമി സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു അർശനെ രൂപപ്പെടുത്തിയിട്ടില്ല. സുമസ്തവ എന്ന പിന്നെ അല്ലാഹു അർശനെ രൂപപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അർശനെ രൂപപ്പെടുത്തിയിട്ടില്ല എന്ന് പറയട്ടെ. അങ്ങനെ കുറെ വചനങ്ങളിലൂടെ പഠിച്ചു പറഞ്ഞ മറുപടി തെളിയിച്ചാൽ അസ്മാ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. മൂന്നാമത് പറഞ്ഞത് അല്ലാഹു അഫ്ആലിൽ പ്രവർത്തനങ്ങളിൽ ഏകനാണ്, സമനില്ല. ഇതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് തൗഹീദുർ റുബൂബിയ്യയെയും തൗഹീദുൽ ഉലൂഹിയ്യയെയും സ്ഥിരീകരിക്കാനാണ്. ാണ് പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏകനാണ്, അല്ലാഹുവിന് തുല്യനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ത്രീകരിക്കുന്നത് റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തുമാണ്. റുബൂബിയ്യത്തും അടിമകളുടെ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹുവിന്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അടിമകൾക്ക് അള്ളാഹുവിന് നൽകേണ്ട പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കണം. ഉലൂഹിയ്യത്ത് പ്രശ്നമുണ്ട്. എന്താണ്? അശ്ശരികൾക്ക് ഉലൂഹിയ്യത്തില്ല, ഇലാഹിയ്യത്താണ്. അശ്ശരികൾ പറയുന്നത് തൗഹീദുൽ ഇലാഹിയ്യ എന്നാ പറയാ. ഇലാഹിയ്യ എന്ന് പറഞ്ഞാൽ ആലിഹ
അൽ-ഖാദിർ കഴിവുള്ളവൻ എന്നർത്ഥം. അതായത് തൗഹീദുൽ ഇലാഹിയ എന്ന് പറഞ്ഞാൽ അൽ-ഖാദിറു അലൽ-ഇഖ്തിറാർ, ഉണ്ടാക്കാൻ കഴിവുള്ളവൻ, ഉണ്ടാക്കാൻ കഴിവുള്ളവൻ. തൗഹീദുൽ ഇബാദത്ത് പ്രാധാന്യമില്ല. തൗഹീദുൽ ഇബാദത്ത് എന്താണ്? ഇലാഹി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ. അതുകൊണ്ടാണ് അശ്ശര് പറയുന്നത് ശിർക്കാണെങ്കിൽ ഇത് സ്വയം ഇലാഹിനെ വിശ്വസിച്ചാലോ സ്വയം കൈവിട്ട് വിശ്വസിച്ചാലേ ശിർക്കാവൂ. പല പണ്ഡിതന്മാർ ശരി ഇസ്ലാമാണ് ഇതിങ്ങനെ വിഭജിച്ചെന്നു പറഞ്ഞിട്ട് അശ്ശരി പണ്ഡിതന്മാർ ഉലൂഹിയത്തല്ല ശരി ഇലാഹിയത്താണ് ശരി സമർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇലാഹിയത്തോട് തെരഞ്ഞവര് അല്ലാവും. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ലാ ഖാദിറ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ കൈവുള്ളവനില്ല എന്നർത്ഥം വരും. ഇവിടെ തവുള്ളതാണ്. റാസിയൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ, ഇലാഹിക്ക് ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് തഫ്സീർ റാസിയിലും മറ്റും. അവരെ നോക്കി ഉദ്ദേശിക്കുന്നത് കാതിർ. അതുകൊണ്ടാണ് അവർ തൗഹീദ് വാഹിദു ഫി അഫ്ആലിഹി ലാ ശരീക എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്തും ഇലാഹിയത്തും റുബൂബിയത്തും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. അവർക്ക് വലിയ ഭയമുണ്ട്. അതുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഇബാദ പ്രാധാന്യം കൊടുക്കാത്തതിന്റെ പേര് പ്രത്യേക ഗ്രന്ഥങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റില്ല. പ്രത്യേക ഗ്രന്ഥങ്ങളൊന്നും ഇല്ല തൗഹീദുൽ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ. അവിടെ ശിർക്ക് ഇബാദത്തിന്റെ വിഷയത്തിൽ വലിയ ചർച്ചകളൊന്നും അവരിലില്ല. അള്ളാഹുവിന്റെ ഹാരിക്കെ കുറിച്ചും അങ്ങനെ റബ്ബിനെ കുറിച്ചും ചർച്ചകളാണ് അവരിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പണ്ഡിതന്മാർ ഇൽമുള്ളവർ തന്നെ പല വിഷയങ്ങളിലും ശിർക്കിന്റെ വാദങ്ങൾ പറഞ്ഞു പോയവരുണ്ട്, അതിൽ അകപ്പെട്ടു പോയവരുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വരുന്നതിന് രേഖപ്പെടുത്തുന്നത്. ശിർക്കി എത്തിപ്പോയിട്ടുണ്ട് പണ്ഡിതന്മാർ വരുന്നത്. എന്തുകൊണ്ട് വലിയ പ്രാധാന്യം തൗഹീദുൽ ഇബാദ നൽകിയിട്ടില്ല എന്നതുകൊണ്ട് വലിയ ചർച്ചയാണ് ഈ തൗഹീദ് തക്സീർ. അതുപോലെ തന്നെ ഏറ്റവും നല്ല വിശദീകരണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് വിശദീകരണം എന്താണ്? അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഫ്ആലി വൽ അഖ്വാലി ളാഹിറതി വൽ ബാത്തിനാ. പ്രത്യക്ഷവും പരോക്ഷവുമായ അല്ലാഹു അല്ലാഹ് തൃപ്തിപ്പെടുകയും മെച്ചപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്കുകൾക്കും പ്രവൃത്തികളെയും ഒരുമിച്ചു കൂട്ടുന്ന ഒരു കാര്യമാണ്, ഒരു പ്രയോഗമാണ് ഇബാദത്ത്. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ, പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, അതാണ് ഇബാദത്ത് എന്ന് പറയാം. വിശദീകരണം ചെയ്തർത്ഥിച്ച് വിശദീകരിച്ച് പറഞ്ഞതാ. ഇതാണ് ഇബാദത്ത്. നല്ല താരീഫാണ് ഈ താരീഫ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അതായത് അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നതും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിൽ നിന്നും പ്രതിഫലവും അള്ളാഹുവിൽ നിന്നും പ്രതിഫല പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും പ്രതീക്ഷിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഇബാദത്ത് എന്ന് പറയും. ഇബാദത്ത് ആർക്ക് പാടുള്ളൂ? അല്ലാഹുവിനെ പാടുള്ളൂ. അതാണ് തൗഹീദുൽ ഇബാദ. ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ എന്ന് പറഞ്ഞത് ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമയുടെ വചനം, വാചകത്തിന്റെ അർത്ഥം ഇതാണ്. ലാ ഇലാഹ ആരാധിക്കാനറിയ ആരാധിക്കപ്പെടുന്നറിയ അല്ലാഹു മാത്രമാണ്. ഇതാണ് ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നത്. ഇബാദത്തിന്റെ അടിസ്ഥാനമായ രണ്ട് റുക്നുകളാണ് സ്നേഹവും ഈയൊതുക്കവും, മഹബ്ബത്തും ഈയൊതുക്കവും. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് നൂരിയയിൽ വിശദീകരിച്ചിട്ടുണ്ട്, വഇബാദത്തു റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅഹു ലിആബിദിഹി ഹുമാ ഖുസ്ബാനി വഅലൈഹിമാ ഫലകുൽ ഇബാദത്തി ദായിറു ലാ ബിൽ ഹവാ വന്നഫ്സി വശ്ശൈത്താനി. ഇബാദത്തിന്റെ രണ്ട് അടിസ്ഥാന രണ്ട് റുക്നുകൾ എന്താണ്? വഇബാദത്തു റഹ്മാനി ഗായത്തു ഹുബ്ബിഹി, അങ്ങേയറ്റ സ്നേഹമാണ് ഇബാദത്തിനോടും അല്ലാഹുവിനോടും. വമാഅദുക്കി ആബിദിഹി ഹുമാ ഖുസ്ബാനി, അതുതന്നെ ചെയ്യുന്ന ആള് അല്ലാഹുവിന് അങ്ങേയറ്റ കിയൊതുക്കവുമാണ്. അത് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകേണ്ട വിശേഷണം, ഇബാദത്തിന്റെ വിശേഷണമല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാം ഇബാദത്താണ്. ഇബാദത്താണ് ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ആദ്യം പാടുള്ളൂ അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇവിടെ അശ്ശരികൾ മാത്രം പറയാറുണ്ട്, അതുകൊണ്ടൊന്നും പറയാം.
അച്ഛന് പറയും അള്ളാഹുവിന് ചെയ്യുന്നതേ ഇബാദത്താകൂ, അള്ളാഹു അല്ലാത്തത് ചെയ്താൽ അത് ഇബാദത്തല്ല. അമ്മ ശിർക്കാകുക, ശിർക്കാകണമെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ഓൻ ഇലാഹ വിശ്വസിച്ചാലേ ശിർക്കാവൂ, അല്ലെങ്കിൽ ഓർക്ക് സ്വയം വിശ്വസിച്ചാലേ ശിർക്കാവൂ. അച്ഛനുകൾ രണ്ട് വാദങ്ങളാണ്. അഹ്സന പറയുന്നു അള്ളാഹ് തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇബാദത്ത, ചെയ്യുന്ന പ്രവർത്തിക്കുന്ന വ്യക്തി പ്രതിഫലവും അള്ളാഹുവിന്റെ പ്രീതിയും കാംക്ഷിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇബാദത്താണ്. രണ്ട് രീതി, അതായത് മഹൽ ഇബാദത്ത്, അത് പ്രവൃത്തി തന്നെ ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, അശാരീരികമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, സകാത്ത് പോലെ, ഹജ്ജ് പോലെ. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ അടങ്ങിയ ആന്തരികമായ കാര്യങ്ങൾ, ഇഖ്ലാസ്, പ്രതീക്ഷ, പ്രീതി, പേടി, തവക്കുൽ, പരമേപ്പിക്കൽ, ആസ്പദനം, അതൊക്കെ ആന്തരികമായ കാര്യം. ഇതെല്ലാം ഏതൊന്നിൽ വരുന്നുവോ അതെല്ലാം ഇബാദത്താണ്. അതായിട്ടേ പറ്റുള്ളൂ. ഇബാദത്തായി എല്ലാവരും ചിലപ്പെട്ട് കഴിഞ്ഞാൽ അത് ആർക്ക് കൊടുത്താലും ശിർക്ക്, ആർക്കേ പറ്റുള്ളൂ, അല്ലാഹു കൊണ്ടുള്ളൂ. അതാണ് ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കൽ. ഇൻഷാല്ലാഹ് അടുത്ത ആഴ്ച ഇബാദത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, കാരണം നമ്മള് ചർച്ച ശിർക്കുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അപ്പൊ എപ്പോഴാണ് ശിർക്കാകുക, ശിർക്കിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, തോന്നിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ചത്. ഞാൻ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം, അതുപോലെ തന്നെ ഈ പാത്രത്തെ കുറിച്ചും അറിയണം. ഇതാണ് ഇപ്പം പറഞ്ഞതാണ് അരിസ്തയുടെ നിലപാട്. വരുന്ന ദിവസങ്ങളിൽ ഇൻഷാല്ലാ എന്താണ് ഈ ഭാഗത്ത് അത് പേച്ചകക്ഷികൾക്ക് പറ്റിയ അബദ്ധം എന്താണ് പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതും കൂടെ തിരിഞ്ഞാലേ നമ്മൾ ശിർക്കിലേക്ക് ചർച്ച കയറിയാൽ നമുക്ക് അത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.